ഫോട്ടോഷോപ്പ് എന്ന സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഡെസ്ക്ടോപ്പിൽ ഈ സോഫ്റ്റ്വെയറിൻ്റെ ഷോർട്ട്കട്ട് ഐക്കൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഫോട്ടോഷോപ്പ് എന്നെഴുതിയിരിക്കുന്ന ഈ ഐക്കണാണ് ഈ സോഫ്റ്റ്വെയറിൻ്റെ ഷോർട്ട്കട്ട് ഐക്കൺ. അങ്ങനെ ഉണ്ടെങ്കിൽ അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്തോ അല്ലെങ്കിൽ സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് പ്രോഗ്രാം മാനേജർ വഴി അഡോബ് ഫോട്ടോഷോപ്പ് 7.0 എന്നെഴുതിയിരിക്കുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്തോ ഈ സോഫ്റ്റ്വെയറിനെ ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഈ സോഫ്റ്റ്വെയർ ലോഡ് ചെയ്ത് വന്നിരിക്കുകയാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ അഡോബ് ഫോട്ടോഷോപ്പ് എന്നെഴുതിയിരിക്കുന്ന ബ്ലൂ കളറിലുള്ള ഈ ബാറിനെ ടൈറ്റിൽ ബാർ എന്ന് വിളിക്കുന്നു. ടൈറ്റിൽ ബാറിൽ തന്നെ ഈ സോഫ്റ്റ്വെയറിനെ മിനിമൈസ് ചെയ്യാനും അതുപോലെ തന്നെ ക്ലോസ് ചെയ്യാനും റീസ്റ്റോർ ചെയ്യാനും ഉള്ള ബട്ടൺസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ താഴെയായിട്ട് ഫയൽ എഡിറ്റ് ഇമേജ് അതുപോലെ വിൻഡോ ഹെൽപ്പ് എന്നെഴുതിയിരിക്കുന്ന ഈ മെനുസിനെ മെനു ബാർ എന്നാണ് വിളിക്കുന്നത്. ഓരോ മെനുവിലും ക്ലിക്ക് ചെയ്ത് അതിൻ്റെ സബ് ഓപ്ഷൻസിനെ കാണുവാൻ സാധിക്കും. ഈ ഓപ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ ഓരോ കമാൻഡുകളും അപ്ലൈ ചെയ്യുന്നത്. അതിൻ്റെ താഴെയായി ഈ സോഫ്റ്റ്വെയറിൽ വളരെ കൂടുതൽ ടൂൾസിനെ ഉപയോഗിക്കുന്നുണ്ട്. ഈ കാണുന്നതാണ് ടൂൾ ബോക്സ്. ഇതിൽ നിന്നും നമുക്കാവശ്യമുള്ള ടൂൾസുകൾ മൗസ് ഉപയോഗിച്ച് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഓരോ ടൂളും സെലക്ട് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ചുള്ള സബായിട്ടുള്ള ചെറിയ ചെറിയ ഓപ്ഷൻസും ഈ കൺട്രോൾ പലറ്റിൽ നിന്നും ലഭിക്കുന്നതാണ്. ഇവിടെ നമുക്ക് ഒരു പുതിയ വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു പുതിയ ക്യാൻവാസിനെ ഓപ്പൺ ചെയ്യണം അല്ലെങ്കിൽ പുതിയ ഒരു ഫയലിനെ ഓപ്പൺ ചെയ്യണം. ഒരു പുതിയ ഫയലിനെ ഓപ്പൺ ചെയ്യാൻ വേണ്ടി എല്ലാ സോഫ്റ്റ്വെയറിലും ഉപയോഗിക്കുന്ന പോലെ തന്നെ ഫയൽ എന്ന മെനുവിനെ ഉപയോഗിക്കുന്നു. അതിൽ നിന്നും ന്യൂ കമാൻഡ് സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ പുതിയ ഒരു പേജിലേക്ക് ആവശ്യമായ കാര്യങ്ങളാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ആദ്യം തന്നെ പേജിൻ്റെ പേര് അൺടൈറ്റിൽഡ് 1 എന്ന് ഡിഫോൾട്ടായിട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ നമുക്ക് മറ്റൊരു പേര് ആഡ് ചെയ്യണമെങ്കിൽ അത് കീബോർഡിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇമേജ് സൈസ് നമുക്കിവിടെ പ്രിസെറ്റ് സൈസ് എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള സൈസ് ഇതിലേതെങ്കിലും ആണ് എങ്കിൽ ആ സൈസ് സെലക്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ ലെറ്റർ, ലീഗൽ, അതുപോലെ തന്നെ A4, A3 അങ്ങനെ പേജ് സൈസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പ്രീമിയർ അങ്ങനെയുള്ള 3D Studio Max അങ്ങനെയുള്ള സോഫ്റ്റ്വെയറിലേക്ക് എന്തെങ്കിലും വർക്ക് ചെയ്യുവാൻ വേണ്ടിയിട്ടാണെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് വരുന്ന സൈസ് അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ പ്രിൻ്റ് ഔട്ട് എടുക്കുവാൻ വേണ്ടിയിട്ട് ഫോട്ടോ പ്രിൻ്റ് ഔട്ട് എടുത്തു വരുന്ന ആ ഫോട്ടോയുടെ സൈസ് ഇവിടെ നമുക്ക് ലഭിക്കുന്നതാണ്. ഈ രീതിയിൽ നമുക്ക് ഒരു സൈസ് വേണ്ട എങ്കിൽ വിഡ്ത്ത്, ഹൈറ്റ് എന്നെഴുതിയിരിക്കുന്ന ഇവിടെ നമുക്ക് ആവശ്യമുള്ള പുതിയ പേജിൻ്റെ വിഡ്ത്ത്, ഹൈറ്റും എൻ്റർ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് 6x4 എന്ന് പറയുന്ന ഒരു സൈസാണ് ആവശ്യമെങ്കിൽ ഈ രീതിയിൽ കീബോർഡിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. നമുക്ക് അതിൻ്റെ വിഡ്ത്തിനെയും ഹൈറ്റിനെയും ഇഞ്ചസിൽ അല്ലെങ്കിൽ സെൻറ്റിമീറ്ററിൽ അല്ലെങ്കിൽ മില്ലിമീറ്ററിൽ ഇത് ഏത് വേണമെങ്കിലും ഇവിടെ നിന്നുകൊണ്ട് ഇതിൻ്റെ മെഷർമെൻറ്റ് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അടുത്ത പ്രധാനപ്പെട്ട ഒരു ഓപ്ഷനാണ് റെസൊല്യൂഷൻ. നമ്മുടെ പേജിൻ്റെ ഔട്ട്പുട്ട് പ്രിൻ്റ് ചെയ്ത് വന്നു കഴിയുമ്പോൾ ആ പേജിൻ്റെ ക്ലാരിറ്റിയാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഫോട്ടോഷോപ്പ് സോഫ്റ്റ്വെയറിൽ നമുക്കറിയാം കൂടുതലും ഫോട്ടോസ് തമ്മിലുള്ള വർക്കുകൾ അല്ലെങ്കിൽ ഫോട്ടോ ക്വാളിറ്റിയിലുള്ള വർക്കുകളാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ആ വർക്കിൻ്റെ അല്ലെങ്കിൽ ആ ഫൈനൽ ഔട്ട്പുട്ടിൻ്റെ റെസൊല്യൂഷനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സാധാരണ രീതിയിൽ നമ്മൾ പറയും റെസൊല്യൂഷൻ 300 dpi അല്ലെങ്കിൽ 600 dpi എന്ന് പറയും. dpi എന്ന് പറയുന്നത് ഡോട്ട് പെർ ഇഞ്ച് എന്നാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു 6x4 സൈസിലുള്ള ഒരു പേജിൻ്റെ മിനിമം റെസൊല്യൂഷൻ അല്ലെങ്കിൽ
നല്ല ഒരു ഔട്ട്പുട്ട് കിട്ടുവാനുള്ള റെസൊല്യൂഷൻ എന്നുദ്ദേശിക്കുന്നത് 300 ആണ്. വലിയ സൈസുകളൊക്കെ എടുത്ത് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ 15x12 അങ്ങനെയുള്ള സൈസുകൾ ചെയ്യുമ്പോൾ ഒരിക്കലും റെസൊല്യൂഷൻ 300 താഴേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ടിൽ ക്ലാരിറ്റി നമുക്ക് തന്നെ കാണുവാൻ സാധിക്കും വളരെ മോശമായിട്ട്. അതിൻ്റെ താഴെ വരുന്ന ഒരു ഓപ്ഷൻ മോഡ് എന്ന ഓപ്ഷനാണ്, കളർ മോഡാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കിവിടെ ചെയ്യുവാൻ പോകുന്ന പുതിയ പേജിൽ കളർ ആവശ്യമില്ല എങ്കിൽ ഗ്രേ സ്കെയിൽ എന്ന മോഡിനെ സെലക്ട് ചെയ്യാം. എന്നാൽ നമുക്ക് ഒരു ഫോട്ടോ പ്രിൻ്റ് എടുത്ത് ആ രീതിയിൽ വർക്ക് ചെയ്യുവാൻ വേണ്ടിയിട്ടാണെങ്കിൽ RGB എന്ന കളർ മോഡ്, റെഡ് ഗ്രീൻ ബ്ലൂ എന്ന ഈ RGB സിസ്റ്റം ഉപയോഗിക്കാം. എന്നാൽ നമുക്കിവിടെ CMYK, സിയാൻ മജന്ത, യെല്ലോ, ബ്ലാക്ക് കളർ സിസ്റ്റമാണ്. ഈ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു ഓഫ്സെറ്റ് കളർ പ്രിൻറ്റിങ്ങിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ 4 കളർ പ്രിൻറ്റിങ് ഉപയോഗിക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്ത വർക്കിനെ 4 കളറായി കൺവേർട്ട് ചെയ്ത് ഓഫ്സെറ്റിൽ പ്രിൻ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമാണ്. ആ രീതിയിൽ ഡിസൈൻ ചെയ്യുന്ന ടൈമിൽ നമ്മുടെ കളർ മോഡ് CMYK ഉപയോഗിക്കുന്നു. എന്നാൽ ഞാനിവിടെ RGB എന്ന സിസ്റ്റം ഉപയോഗിക്കുന്നു. കണ്ടൻസിനെ കുറിച്ച് നമുക്ക് പിന്നീട് വരുന്ന ക്ലാസ്സുകളിൽ പറയുന്നതാണ്. ഇവിടെ ഓക്കെ പ്രസ് ചെയ്യാണ്. ഇപ്പോൾ നമ്മുടെ പേജ് ഇവിടെ വന്നിരിക്കുകയാണ്. ഈ മാക്സിമൈസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഇതിനെ മാക്സിമൈസ് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മുടെ പേജിൽ തന്നെ വ്യൂ എന്ന മെനുവിൽ നിന്നും റൂളേഴ്സ് ഷോ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പേജിൻ്റെ ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും നമ്മുടെ പേജിൻ്റെ 0 ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ 6x4 സൈസാണ്. അപ്പോൾ ഈ രീതിയിൽ റൂളറിൽ നോക്കി നമുക്ക് ഇതിൻ്റെ കൃത്യമായ അളവുകൾ നിശ്ചയിക്കാവുന്നതാണ്. അടുത്തത് നമ്മുടെ ടൂൾ ബോക്സ് ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടൂൾ ബോക്സിൽ ഒരുമാതിരി എല്ലാ ടൂൾസിലും തന്നെ താഴെ കോർണറിലായിട്ട് ഒരു ബ്ലാക്ക് ഡോട്ടിനെ കാണുവാൻ സാധിക്കും. എന്നാൽ ചില ടൂൾസിന്, ഇപ്പം ഈ ടൂള്, അങ്ങനെ 1-2 ടൂൾസിന് അങ്ങനെ ഡോട്ടുകളില്ല. ഇത് തമ്മിലുള്ള വ്യത്യാസം, ഇങ്ങനെ കോർണറിൽ ഈ ബ്ലാക്ക് ഡോട്ടിലുള്ള സിമ്പലുള്ള ടൂൾസിൻ്റെ സബായിട്ടുള്ള ടൂൾസ് ഉണ്ട് എന്നുള്ളതാണ്. എന്നാൽ സിമ്പലില്ലാത്തതിന് ഈ ടൂള് മാത്രമുള്ള, ഇതിൻ്റെ സബായിട്ടുള്ള ടൂൾസ് ഒന്നും തന്നെ ഇല്ല. ഇങ്ങനെ സബായിട്ടുള്ള ടൂൾസിനെ ഡിസ്പ്ലേ ചെയ്യുവാൻ വേണ്ടി മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ആ ടൂളിൽ ക്ലിക്ക് ചെയ്ത് പിടിക്കുക. അപ്പോൾ അത് ഡിസ്പ്ലേ ചെയ്യുന്നതായിരിക്കും. അതിൽ നിന്ന് ഈ രീതിയിൽ നമുക്ക് സെലക്ട് ചെയ്ത് ഇതിനെ ഉപയോഗിക്കാവുന്നതാണ്. അല്ലെങ്കിൽ മൗസിൻ്റെ തന്നെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താലും ഇതിനെ ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. നമുക്കിവിടെ ആദ്യമായിട്ട് നമ്മുടെ ക്യാൻവാസിൽ, നമ്മുടെ പുതിയ ക്യാൻവാസിൽ ഡ്രോയിങ്ങിന് ആവശ്യമായിട്ടുള്ള 1-2 ടൂൾസിനെ പരിചയപ്പെടാം. അപ്പം പെയിൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അങ്ങനെ കുറച്ച് ടൂൾസുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ പെൻസിൽ എന്ന് പറയുന്ന ഈ ടൂൾ സെലക്ട് ചെയ്യാം. ഇപ്പോൾ നമുക്ക് പെൻസിൽ ടൂൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ക്യാൻവാസിൽ എന്തെങ്കിലും ഒന്ന് ഡ്രോയിങ് ചെയ്യുകയെന്ന് വിചാരിക്കുക. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന കളറാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് കളറിനെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്. ഈ മുകളിൽ കാണുന്ന ഈ ബ്ലൂ കളറിനെ നമ്മൾ ഫോർഗ്രൗണ്ട് കളർ എന്ന് പറയുന്നു. അതുപോലെ തന്നെ അതിൻ്റെ താഴെ കാണുന്ന വൈറ്റ് കളറിനെ ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് പറയുന്നു. സാധാരണ രീതിയിൽ വർക്ക് ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളറിനെ വൈറ്റിൽ നിന്നും വ്യത്യാസപ്പെടുത്താറില്ല. എന്നാൽ വളരെ ചുരുങ്ങിയ വേളകളിൽ ആ ബാക്ക്ഗ്രൗണ്ട് കളറിനെയും നമ്മൾ ചേഞ്ച് ചെയ്യാറുണ്ട്. അതെന്തിനാ ചേഞ്ച് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് പിന്നീടുള്ള ക്ലാസ്സുകളിൽ പഠിക്കുവാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് ഫോർഗ്രൗണ്ട് കളറിനെ ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ആ കളറിനെ ചേഞ്ച് ചെയ്യുന്നത് എന്ന് നമുക്ക് ശ്രദ്ധിക്കാം. അതിനായി ഫോർഗ്രൗണ്ട് കളറിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഒരു കളർ പിക്കർ എന്ന് പറയുന്ന ഒരു വിൻഡോയാണ് ലഭിച്ചിരിക്കുന്നത്. ഇവിടെ നിന്നും നമുക്ക് ഈ രീതിയിൽ ഏത് കളറിനെ വേണേലും സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇവിടെ ആ കളർ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ ബ്ലൂ കളർ,
അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിന് ജസ്റ്റ് മുമ്പ് ഏത് കളറായിരുന്നു സെലക്ട് ചെയ്തത് എന്നുള്ളതാണ്. ആ കളർ വീണ്ടും തിരിച്ചു വരണമെങ്കിൽ ഈ ഇതിൽ തന്നെ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അത് തന്നെ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ ഈ രീതിയിൽ ഈ സിമ്പിളിനെ ഡ്രാഗ് ചെയ്തുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ മറ്റൊരു ഓപ്ഷൻ ഉള്ളി വെബ് കളേഴ്സ് എന്ന് പറയുന്ന ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ പാറ്റേൺ ആയിട്ട് കളറിനെ സെലക്ട് ചെയ്യാവുന്നതാണ്. മറ്റൊരു ഓപ്ഷൻ, ഇപ്പോൾ നമുക്ക് ഇവിടെ ഓക്കെ ക്യാൻസൽ ബട്ടണുണ്ട്. ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത ആ കളറായിരിക്കും ഇവിടെ വരുന്നത്. വീണ്ടും നമ്മൾ ഡ്രോയിങ് ചെയ്ത് കഴിഞ്ഞാൽ ആ കളറിലായിരിക്കും പിന്നെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഇവിടെ കസ്റ്റം എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ ഓരോ കളറിനെ സെപ്പറേറ്റ് ഇവിടെ കാണിച്ചിരിക്കുകയാണ്. അതും നമുക്ക് ഈ സിമ്പിളിൽ നമുക്കിങ്ങനെ വ്യത്യാസം വരുത്തി, അല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താലും മതിയാവും. ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള കളറിനെ ചൂസ് ചെയ്യാവുന്നതാണ്. സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ പ്രസ് ചെയ്താൽ ആ കളറായിരിക്കും ഇവിടെ വരുന്നത്. വീണ്ടും നമുക്ക് നേരത്തെ സെലക്ട് ചെയ്തപോലെ പിക്കറിലേക്ക് തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ പിക്കർ ക്ലിക്ക് ചെയ്താൽ മതിയാവും. പിന്നെ മറ്റൊരു കളർ ഓപ്ഷൻ, അല്ലെങ്കിൽ കളറിൻ്റെ ഓരോ കളറിനെ നമുക്കറിയാം ഓരോ റെഡ് ഗ്രീൻ ബ്ലൂ കളറിൽ തന്നെ, അല്ലെങ്കിൽ സിയാൻ മജന്ത യെല്ലോ ബ്ലാക്ക്, അങ്ങനെ ഓരോ കളറിൻ്റെയും ഇത്ര പെർസെൻറ്റേജ് ആണ് ഓരോ കളർ എന്ന് നമുക്കറിയാം. റെഡിൻ്റെ വാല്യൂ 100, അതുപോലെ തന്നെ ഗ്രീനിൻ്റെ വാല്യൂ, അങ്ങനെ ഓരോ വാല്യൂവും കൊടുക്കുമ്പോൾ തന്നെ കളറിൻ്റെ വ്യത്യാസം വരുമെന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമുക്കിവിടെ റെഡിൻ്റെ ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഈ കളർ, അല്ലെങ്കിൽ പ്യുവർ റെഡ് നമ്മൾ സെലക്ട് ചെയ്യാമെന്ന് വിചാരിക്കുക. ഇപ്പോൾ നമുക്കിവിടെ റെഡിൻ്റെ വാല്യൂ നോക്കിയാൽ മനസ്സിലാവും 252 ആണ്. ഗ്രീൻ 2 ആഡ് ചെയ്തിരിക്കുകയാണ്, അതുപോലെ തന്നെ ബ്ലൂ 31 ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് ബ്ലൂ കളർ. ഇത് പ്യുവർ നമുക്കിപ്പം റെഡ് ആകണം എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ 255 എന്ന് എൻ്റർ ചെയ്തു, ഗ്രീൻ എന്നുള്ളിടത്ത് 0 എന്ന് കൊടുത്തു, അതുപോലെ തന്നെ ബ്ലൂ 0 കൊടുത്തു. ഇപ്പോൾ നമുക്ക് പ്യുവർ റെഡാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ഓരോ കളറിനെ നമുക്ക് ഈ രീതിയിൽ വേണമെങ്കിൽ വാല്യൂ അറിയാം എന്നുണ്ടെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. സാധാരണ രീതിയിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈ രീതിയിൽ നമുക്ക് ഏത് കളറിനെ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. എന്നാൽ ഇങ്ങനെയും നമുക്ക് കളറിനെ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇവിടെ ഓക്കെ പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത കളറാണ് ഈ പെൻസിൽ ഉപയോഗിച്ച് വരയ്ക്കുമ്പോൾ നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നത്. മറ്റൊരു ഓപ്ഷൻ, നമ്മളിപ്പോൾ വരയ്ക്കുന്നു, ഈ വരയ്ക്കുന്ന ലൈനിൽ നമുക്ക് ഈ പെൻസിലിൻ്റെ സ്ട്രോക്ക്, അല്ലെങ്കിൽ ആ വരയ്ക്കുന്ന അതിൻ്റെ ആ വിഡ്ത്ത്, ആ പോയിന്റിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ സബ് ഓപ്ഷൻസായ കൺട്രോൾ പലറ്റിൽ ബ്രഷ് എന്നെഴുതിയിരിക്കുന്ന ഈ സിമ്പിളിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കാണിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ പോയിൻ്റ് സൈസ് 20 ആണ്. ഇവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്കിവിടെ ഒരു മാസ്റ്റർ ഡയമീറ്റർ എന്ന് പറയുന്നൊരു വിൻഡോ ലഭിച്ചിരിക്കുകയാണ്. ഇവിടെ നമുക്ക് പല രീതിയിലുള്ള ബ്രഷ് സ്ട്രോക്കുകളുണ്ട്, അല്ലെങ്കിൽ ബ്രഷ് സ്ട്രോക്കിൻ്റെ സ്റ്റൈൽസ് ഉണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള സ്റ്റൈൽസ് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഡിഫോൾട്ടായിട്ടുള്ള ഒരു സൈസാണ് ഇപ്പോൾ കിടക്കുന്നത്. ഇതിൻ്റെ സൈസിനെ, അല്ലെങ്കിൽ ആ പോയിൻ്റ് സൈസിനെ കൂട്ടുവാൻ വേണ്ടി ഈ രീതിയിൽ നമുക്ക് കൂട്ടാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് മനസ്സിലാവും ഇനി നമുക്ക് ഡ്രോയിങ് ചെയ്താൽ ആ പോയിൻ്റ് സൈസിലായിരിക്കും ഇനി വരുന്നത്. മറ്റൊരു ഓപ്ഷൻ, ഇപ്പോൾ നമ്മളിവിടെ ബ്ലൂ കളറാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒപ്പാസിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എന്താണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ഇപ്പോൾ ഒപ്പാസിറ്റി കിടക്കുന്നത് 100 ആണ്. ഈ 100 മാറ്റി നമ്മളിവിടെ 50 എന്നാക്കി കൊടുക്കുകയാണ്. 50 ആക്കിയതിന് ശേഷം നമ്മൾ വരച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ 50% കളർ ഡിസ്പ്ലേ ചെയ്യുന്നുള്ളൂ. നമ്മൾ സെലക്ട് ചെയ്ത കളറിൻ്റെ 50% ഇപ്പോൾ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒപ്പാസിറ്റി കുറയ്ക്കുന്നതും കൂട്ടുന്നതും അനുസരിച്ച് ഈ കളറിനെ ഇങ്ങനെ ലൈറ്റായിട്ടും ഡാർക്കായിട്ടും നമുക്ക് ഉപയോഗിക്കുവാൻ സാധിക്കുന്നതാണ്. മറ്റൊരു ഓപ്ഷൻ ഓട്ടോ ഇറേസ് എന്നൊരു ഓപ്ഷനാണ്. ഓട്ടോ ഇറേസ് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഡ്രാഗ് ചെയ്യുമ്പോൾ നമുക്ക് പെൻസിൽ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് വരയ്ക്കുവാൻ സാധിക്കും. വീണ്ടും ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിനെ ഇറേസ് ചെയ്യാനും സാധിക്കുന്നതാണ് ഓട്ടോ ഇറേസ് എന്ന ഓപ്ഷൻ. ഇപ്പം നമുക്കറിയാം ആ ഒരു കളർ ഉപയോഗിച്ച് ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന കളറിനെ ഇറേസ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒപ്പാസിറ്റി കൂട്ടിയിട്ട് ഇറേസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ആദ്യം ഡ്രാഗ് ചെയ്തപ്പോൾ ഒരു കളർ വന്നു, വീണ്ടും ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ 100% ഒപ്പാസിറ്റി ഉണ്ട് എങ്കിൽ
ഇവിടെ അത് 100% ഇറേസായി മാറുകയാണ്. എന്നാൽ ഇവിടെ ഓട്ടോ ഇറേസ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എത്ര ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തെന്ന് പറഞ്ഞാലും ഡ്രോയിങ് മാത്രമേ നടക്കുകയുള്ളൂ. പെൻസിൽ ടൂളിൻ്റെ സബായിട്ടുള്ള മറ്റൊരു ടൂളാണ് ബ്രഷ് ടൂൾ. ഇതിനെ നമ്മൾ പെൻസിൽ പോലെയുള്ള ഒരു ടൂളാണ്, ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടൂളിനെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ടൂൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഏത് കളറാണോ ആ കളറിനെ തന്നെയായിരിക്കും ഇവിടെ പെയിൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ സൈസിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ പെൻസിലും ബ്രഷും തമ്മിലുള്ളൊരു വ്യത്യാസം, ബ്രഷ് ടൂൾ ഉപയോഗിച്ച് പെയിൻറ്റ് ചെയ്യുമ്പോൾ വളരെ സ്മൂത്തായിട്ട് നമുക്ക് പെയിൻറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അതിന് ഒപ്പാസിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കിടപ്പുണ്ട്. ആ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഒപ്പാസിറ്റി കുറച്ചിട്ട് കഴിഞ്ഞാൽ വളരെ എത്ര പെർസെൻറ്റേജ് ആണോ ആ പെർസെൻറ്റേജ് അനുസരിച്ചായിരിക്കും ഇവിടെ കളർ ഡിസ്പ്ലേ ചെയ്യുന്നത്. മറ്റൊരു ഓപ്ഷൻ ഫ്ലോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൻ്റെ ഫ്ലോ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെയിൻറ്റിങ്ങിൽ വളരെ ലൈറ്റായിട്ടുള്ള ഫ്ലോയിലൊക്കെ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണ് പെയിൻറ്റ് ബ്രഷ് ടൂൾ. നമ്മുടെ ക്യാൻവാസിൽ കാണുന്ന ഈ പെയിൻറ്റ് ചെയ്ത ഈ പോർഷനെ ഡിലീറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും, അല്ലെങ്കിൽ ഈ ക്യാൻവാസിനെ ഫ്രഷ് ചെയ്തതിന് ശേഷം വീണ്ടും വർക്കുകൾ ചെയ്യുവാൻ വേണ്ടി, നമ്മളിതിനെ ഡിലീറ്റ് ചെയ്യുവാൻ വേണ്ടി നമുക്കറിയാം ഏത് സോഫ്റ്റ്വെയറിലും ഒരു കമാൻഡ് അപ്ലൈ ചെയ്യുവാൻ വേണ്ടി സെലക്ട് ചെയ്യണം. നമുക്കിവിടെ സെലക്ട് ചെയ്യാൻ വേണ്ടി മെനു, ഒരു സെലക്ട് എന്ന് പറയുന്ന ഒരു മെനു തന്നെയുണ്ട്. അതുകൂടാതെ കൊണ്ട് ടൂൾ ബോക്സിൽ കുറച്ച് ടൂൾസുകളും ഉണ്ട്. ഇവിടെ ക്യാൻവാസിനെ മുഴുവനായി സെലക്ട് ചെയ്യുവാൻ വേണ്ടി സെലക്ട് എന്ന മെനുവിൽ ഓൾ എന്ന് പ്രസ് ചെയ്യുന്നു. കീബോർഡിൽ കൺട്രോൾ പ്ലസ് എ എന്ന ഷോർട്ട് കട്ട് ഉപയോഗിച്ചും ഈ ഓപ്ഷൻ ഉപയോഗിക്കാം. അതിനുശേഷം എഡിറ്റിൽ കട്ട് അല്ലെങ്കിൽ ക്ലിയർ എന്ന് പറയുന്ന കമാൻഡ് പ്രസ് ചെയ്താൽ, അല്ലെങ്കിൽ കീബോർഡിൽ ഡിലീറ്റ് എന്ന കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത്തരം പോർഷനെ ഡിലീറ്റ് ചെയ്യുന്നതായിരിക്കും. വീണ്ടും നമുക്ക് സെലക്റ്റിൽ തന്നെ ഡിസെലക്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഈ സെലക്ഷനെ ഡിസെലക്ട് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു പ്രത്യേക പോർഷനെ മാത്രം സെലക്ട് ചെയ്യുവാൻ വേണ്ടി, അല്ലെങ്കിൽ നമുക്ക് ഇത്രയും പോർഷൻ മാത്രം നമുക്ക് ഡിലീറ്റ് ചെയ്താൽ മതിയാവും, അങ്ങനെ ഒരു പ്രത്യേക പോർഷനെ മാത്രം സെലക്ട് ചെയ്യുവാൻ വേണ്ടി സെലക്ട് ഓൾ എന്ന് കൊടുത്താൽ ഒരിക്കലും പറ്റത്തില്ല. കാരണം സെലക്ട് ഓൾ കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ക്യാൻവാസ് മുഴുവൻ സെലക്ട് ആയിരിക്കുകയാണ്. അതിനുശേഷം ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മുഴുവൻ നമുക്ക് ഡിലീറ്റ് ആയിരിക്കുകയാണ്. ഇവിടെ എന്നാൽ നമുക്ക് ചെയ്യാവുന്നത് ടൂൾ ബോക്സിൽ നിന്നും റെക്റ്റാങ്കിൾ മാർക്ക് ടൂൾ എന്ന് പറയുന്ന ടൂൾ ഉപയോഗിച്ചുകൊണ്ട് റെക്റ്റാങ്കിൾ ടൂൾ ക്ലിക്ക് ചെയ്യുക. റെക്റ്റാങ്കിൾ ഷേപ്പിൽ സെലക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് റെക്റ്റാങ്കിൾ മാർക്ക് ടൂൾ. ഈ ടൂൾ ഉപയോഗിച്ച് റെക്റ്റാങ്കിൾ ഷേപ്പിൽ നമുക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഡിലീറ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും പോർഷൻ ഡിലീറ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ അതിൻ്റെ സബായിട്ടുള്ള മറ്റു ടൂളാണ് എലിപ്റ്റിക്കൽ മാർക്ക് ടൂൾ. എലിപ്സ് ഷേപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സെലക്ട് ചെയ്യുകയും ഡിലീറ്റ് ചെയ്യുകയും ചെയ്യുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നേരത്തെ പറഞ്ഞിരുന്നു സെലക്ട് എന്ന മെനുവിൽ ഡിസെലക്ട് എന്ന് പ്രൊസീഡ് ചെയ്യുന്നാൽ ഈ സെലക്ഷനെ പോകും എന്ന് നമുക്ക് നേരത്തെ പറഞ്ഞു. എന്നാൽ ഈ മാർക്ക് ടൂള്, റെക്റ്റാങ്കിൾ മാർക്ക് അല്ലെങ്കിൽ എലിപ്സ് മാർക്ക്, ഈ ഏതെങ്കിലും ടൂൾ സെലക്ട് ചെയ്തുകൊണ്ട് ഒരു സെലക്ഷൻ്റെ ഔട്ട്സൈഡിൽ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്താൽ ആ സെലക്ഷൻ ഡിസെലക്ട് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ റെക്റ്റാങ്കിൾ ടൂൾ ഉപയോഗിച്ച് ഇപ്പോൾ റെക്റ്റാങ്കിൾ ഷേപ്പിൽ സെലക്ട് ചെയ്തിരിക്കുകയാണ്. വീണ്ടും നമുക്ക് കുറച്ചുകൂടി ഈ രീതിയിലേക്ക്, ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലേക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും റെക്റ്റാങ്കിൾ ടൂൾ ഉപയോഗിച്ച് ഇവിടെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ആദ്യം സെലക്ട് ചെയ്ത
ആ സെലക്ഷൻ പോയതിന് ശേഷമാണ് രണ്ടാമത്തെ ഈ സെലക്ഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ രണ്ട് സെലക്ഷൻ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സെലക്ഷൻ എന്ന ഓപ്ഷൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ട്, ആഡ് ടു സെലക്ഷൻ. ഈ ബട്ടൺ ഓൺ ചെയ്തതിന് ശേഷം വീണ്ടും ഇപ്പം നമ്മുടെ കസറിന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു പ്ലസ് സിമ്പലൂടി കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ ഈ ബട്ടൺ ഓൺ ചെയ്തതിന് ശേഷം വീണ്ടും ഒരു ഏരിയ സെലക്ട് ചെയ്താൽ ആ സെലക്ട് ചെയ്ത ഏരിയ കൂടി സെലക്ഷൻ ആഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പം നമുക്കിവിടെ മാറി ക്യാൻവാസിൽ ഈ ഭാഗത്തായിട്ട് സെലക്ട് ചെയ്താൽ ഇവിടെ വീണ്ടും സെലക്ഷൻ ഉണ്ടാകുന്നതാണ്. ഇപ്പോൾ ബ്രഷ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം, നേരത്തെ നമ്മൾ പഠിച്ചു, സെലക്ഷൻ ഉള്ള ഏരിയയിൽ മാത്രമേ ഇപ്പം നമുക്ക് പെയിൻറ് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. എന്നാൽ നമുക്കിവിടെ ഇവിടെ ഒരു ഏരിയയെ ഡിസെലക്ട് ചെയ്യണം. എന്നാൽ നമുക്ക് ബാക്കി സെലക്ഷൻ ഇവിടെ വേണം. എന്നാൽ ഒരു എല്ലിപ്സിൻ്റെ ആകൃതിയിൽ കുറച്ച് പോർഷൻ മാത്രം ഡിസെലക്ട് ചെയ്യണം. അതിനുവേണ്ടിയിട്ട് നമുക്ക് എല്ലിപ്റ്റിക്കൽ മാർക്ക് ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം മറ്റൊരു ഓപ്ഷനുണ്ട്, സബ്സ്ട്രാക്ട് ഫ്രം സെലക്ഷൻ. അപ്പോൾ സെലക്ഷനിൽ നിന്നും അത്രയും പോർഷനെ മൈനസ് ചെയ്യാം, സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ അവിടെ ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആ പോർഷനിൽ സെലക്ഷൻ ഇല്ലാതിരിക്കുന്നത്. ഇത് നമുക്ക് ഷോർട്ട് കട്ടായിട്ട് മറ്റൊരു രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളിവിടെ എലിപ്സ് ടൂൾ ഉപയോഗിച്ച് ഒരു ഏരിയ സെലക്ട് ചെയ്തിരിക്കുകയാണ്. സെലക്ഷനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യണമെന്നില്ല, കീബോർഡിൽ തന്നെ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം, ഷിഫ്റ്റ് കീ പ്രസ് ചെയ്യുമ്പോൾ തന്നെ പ്ലസ് സിമ്പൽ ഇവിടെ ലഭിച്ചിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഏരിയയും കൂടി സെലക്ട് ആവുന്നതാണ്. അതുപോലെ തന്നെ മൈനസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾട്ട് കീ പ്രസ് ചെയ്തതിന് ശേഷം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പോർഷൻ സെലക്ഷനിൽ നിന്നും മൈനസ് ചെയ്യുകയാണ്. സെലക്ഷൻ ടൂളുകളായ റെക്റ്റാങ്കിൾ മാർക്ക് ടൂൾ അല്ലെങ്കിൽ എലിപ്റ്റിക്കൽ മാർക്ക് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കറിയാം ആ ഷേപ്പിൽ മാത്രമേ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ നമുക്ക് ഈ പിക്ചറിനെ, ഇതിൽ കാണുന്ന ഈ ഫ്ലവർ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മറ്റൊരു ടൂൾ പരിചയപ്പെടാം, ലാസോ ടൂൾ എന്ന് പറയുന്നു. ലാസോ ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ സെലക്ട് ചെയ്യേണ്ട പോർഷനിലൂടെ മൗസ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്തതിന് ശേഷം പിക്ചറിലെ എന്തുമാത്രം പോർഷൻ സെലക്ട് ചെയ്യണോ അത്രയും സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ മൗസിൽ നിന്ന് റിമൂവ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഡ്രാഗ് ചെയ്ത അല്ലെങ്കിൽ നമുക്ക് വേണ്ട ആ പോർഷൻ മാത്രം സെലക്ട് ചെയ്തിരിക്കുകയാണ്. എന്നാൽ നമുക്കറിയാം ഇത് വളരെ കൃത്യമായ രീതിയിൽ നമുക്ക് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിനു വേണ്ടിയിട്ട് നമുക്ക് മറ്റൊരു ടൂൾ ലാസോ ടൂളിൽ തന്നെയുണ്ട്, പോളിഗൺ ലാസോ ടൂൾ. പോളിഗൺ ലാസോ ടൂൾ ഉപയോഗിച്ച് നമുക്ക് സെലക്ട് ചെയ്യേണ്ട ആ പോർഷനിൽ അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. മൗസിൽ നിന്നും റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു സെലക്ഷൻ നോഡിന് ലഭിക്കുന്നതാണ്. അടുത്തതായിട്ട് എവിടെയാണോ കൊണ്ടുവെക്കേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്യുക. ഈ രീതിയിൽ സെലക്ട് ചെയ്യേണ്ട ആ പോർഷനിലെ എഡ്ജിലൂടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഒരു ഫ്ലവറോ അല്ലെങ്കിൽ പിക്ചറിൻ്റെ ഏതെങ്കിലും ഒരു പോർഷനെ നമുക്കിങ്ങനെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ലാസോ ടൂൾ ഉപയോഗിച്ചതിലും കുറച്ചുകൂടി കൃത്യമായ രീതിയിൽ പോളിഗൺ ലാസോ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ക്യാൻവാസിൽ കാണുന്ന ഈ ഓവൽ ഷേപ്പ്, ഇപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ഔട്ട്സൈഡ്
കംപ്ലീറ്റ് വൈറ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ലാസോ ടൂളിൽ തന്നെ മറ്റൊരു ടൂളാണ് മാഗ്നറ്റിക് ലാസോ ടൂൾ. ഈ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിൻ്റെ എഡ്ജിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ എഡ്ജിലൂടെ തന്നെ ഈ ടൂള് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായ രീതിയിൽ അതിൻ്റെ സെലക്ഷൻ അതിൻ്റെ എഡ്ജിലൂടെ തന്നെ വരുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഈ രീതിയിലും നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോൾ മാർക്കി ടൂള്, ലാസോ ടൂള് ഇങ്ങനെ രണ്ട് സെലക്ട് ചെയ്യാവുന്ന ടൂളിനെ കുറിച്ച് പഠിച്ചു. അടുത്തതായി സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഉപയോഗിക്കുന്ന മറ്റൊരു ടൂളാണ് മാജിക് വാൻ ടൂള്. ഈ ടൂൾ ഉപയോഗിച്ച് ഒരു കളറിനെ മാത്രം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് മാജിക് വാൻ ടൂൾ. നമുക്കിവിടെ ഈ കാണുന്ന ഓവൽ ഷേപ്പിൽ മാജിക് വാൻ ടൂൾ ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്താൽ നമുക്കറിയാം ആ കളറിനെ മാത്രം സെലക്ട് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കളറിനെ മാത്രമായിട്ട് സെലക്ട് ചെയ്തിരിക്കുകയാണ്. നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ എല്ലാ സെലക്ഷൻ ടൂളിനും ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് പിടിച്ചോ അല്ലെങ്കിൽ ഈ സിമ്പിളിനെ ഓൺ ചെയ്തതിന് ശേഷം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ സെലക്ഷനെ ആഡ് ചെയ്യുവാനായിട്ട് സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് ചെയ്യാൻ പറ്റുമെന്നും അതുപോലെ തന്നെ ഓൾട്ട് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ഷനെ മൈനസ് ചെയ്യാൻ സാധിക്കുമെന്നും നമ്മൾ നേരത്തെ പഠിച്ചിരിക്കുകയാണ്. മറ്റൊരു പ്രത്യേകത, ഇപ്പോൾ നമ്മുടെ ഈ പേജിൽ ബ്ലൂ കളറിനെ സെലക്ട് ചെയ്തു, അതിനുശേഷം സെലക്ട് എന്ന മെനുവിൽ സിമിലർ എന്നൊരു ഓപ്ഷൻ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ക്യാൻവാസിൽ നമ്മൾ സെലക്ട് ചെയ്ത ആ കളർ വേറെ എവിടെയൊക്കെ ഉണ്ടോ ആ കളറിനെ സെലക്ട് ചെയ്യുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഇപ്പോൾ നമ്മളിവിടെ ഈ കളറാണ് സെലക്ട് ചെയ്തത്. അതിനുശേഷം നമ്മളിവിടെ സിമിലർ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ആ കളർ ക്യാൻവാസിൽ എവിടെയൊക്കെ ഉണ്ടോ അതെല്ലാം സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഈ ഓവൽ ഷേപ്പിൽ നമുക്കറിയാം ബ്ലൂ കളറാണ്, എന്നാൽ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ ലെഫ്റ്റ് സൈഡിൽ ബ്ലൂ കളർ വളരെ ഡാർക്കായിട്ടാണ് ബ്ലൂ വന്നിരിക്കുന്നത്, ഇവിടെ അതുപോലെ തന്നെ ലൈറ്റായിട്ടാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ ഒരു ഓവൽ ഷേപ്പിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി നമ്മളിപ്പോൾ മാജിക് വാൻഡ് ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ആ കളർ ഉള്ള പോർഷൻ മാത്രമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇവിടെ സിമിലർ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഏരിയ സെലക്ട് ചെയ്തിരിക്കുകയാണ്. സിമിലർ എന്ന ഓപ്ഷൻ നമുക്ക് മെനുവിൽ പോകാതെ കൊണ്ട് തന്നെ ഇവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സിമിലർ എന്ന ഓപ്ഷന് മുകളിലായി ഗ്രോ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ഇതിൽ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ആ കളറുമായിട്ട് മാച്ച് ചെയ്യുന്ന കളറിനെ കൂടി സെലക്ട് ചെയ്യുന്നതായിട്ട് കാണുവാൻ സാധിക്കും. വീണ്ടും ഗ്രോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കംപ്ലീറ്റ് സെലക്ട് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ വീണ്ടും നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം ഇവിടെ കുറേശ്ശെ കുറേശ്ശെയായിട്ട് ആ കളറുമായിട്ട് മാച്ച് ചെയ്യുന്ന ആ കളറിനെ ഇവിടെ സെലക്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഈ രീതിയിൽ ഒരു കളറുമായിട്ട് മാച്ച് ചെയ്യുന്ന മറ്റൊരു കളറിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്രോ എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ സിമിലർ എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കളർ വേറെ എവിടെയൊക്കെ ഉണ്ടോ അതിനെ കംപ്ലീറ്റ് സെലക്ട് ചെയ്യുവാൻ സാധിക്കുന്നതായിരിക്കും. മുൻപ് പഠിച്ച പെയിൻ ബക്കറ്റ് ടൂളിൻ്റെ സബായിട്ട് വരുന്ന ഒരു ടൂളാണ് ഗ്രേഡിയന്റ് ടൂൾ. ഇത് ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ കൺട്രോൾ പാലറ്റിൽ ബ്ലൂ വൈറ്റ് കളറിലുള്ള ഒരു ഗ്രേഡിയന്റ് പാറ്റേൺ ലഭിച്ചിരിക്കുകയാണ്. ഈ സിമ്പിളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പല രീതിയിലുള്ള പാറ്റേൺസ് ഇവിടെ കാണുവാൻ സാധിക്കും. ഇവിടെ ആദ്യം തന്നിരിക്കുന്ന ബ്ലൂ വൈറ്റ് പാറ്റേൺ ഫോർഗ്രൗണ്ട് ടു ബാക്ക്ഗ്രൗണ്ട് എന്നിവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുകയാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഫോർഗ്രൗണ്ട് കളറ് സെലക്ട് ചെയ്തിരിക്കുന്ന ബ്ലൂ അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് കളറ് വൈറ്റ് തമ്മിലുള്ള മിക്സ് ചെയ്ത ഒരു പാറ്റേൺ ആണത്. അതുപോലെ തന്നെ ഫോർഗ്രൗണ്ട് ടു ട്രാൻസ്പെറൻ്റ് ആണ്, ഒരു കളർ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. ബ്ലാക്ക് വൈറ്റ് അങ്ങനെ പല രീതിയിലുള്ള ഈ പാറ്റേണിൽ നിന്നും ഒരു സ്റ്റൈല് അല്ലെ റെഡ് ഗ്രീൻ എന്ന് പറയുന്ന ഈ സ്റ്റൈലിനെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ പേജിൽ ഇവിടെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന
ആ ഗ്രേഡിയൻ്റ് അതിലേക്ക് ഫില്ലാകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതേസമയത്ത് നമ്മളിവിടെ ഒരു സെലക്ഷൻ ഉണ്ട് എങ്കിൽ നമ്മൾ ഗ്രേഡിയൻ്റ് ടൂൾ ഉപയോഗിച്ച് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ആ സെലക്ഷൻ്റെ അകത്തേക്കായിരിക്കും ഫില്ലാകുന്നത്. ഗ്രേഡിയൻ്റ് ടൂളിൻ്റെ സബ് ഓപ്ഷൻസായ രണ്ട് മൂന്ന് ഓപ്ഷൻ കൂടി ഇവിടെ കാണാം. ഇപ്പോൾ ലൈനർ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉപയോഗിച്ചാണ് നമ്മളിവിടെ ഡ്രാഗ് ചെയ്തിരിക്കുന്നത്. ഇവിടെ തന്നെ റേഡിയൽ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ എന്താണെന്ന് ശ്രദ്ധിക്കാം. നമ്മളിവിടെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ റൗണ്ട് വൈസിലായിരിക്കും ഈ ഗ്രേഡിയൻ്റ് ഡിസ്പ്ലേ ചെയ്യുന്നത്. മറ്റൊരു ഓപ്ഷനായ ആംഗിൾ ഗ്രേഡിയൻ്റ് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ 180 ഡിഗ്രിയിൽ ആംഗിളിലായിരിക്കും ഈ ഗ്രേഡിയൻ്റ് ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ റിഫ്ലക്റ്റഡ് ഗ്രേഡിയൻ്റ് എന്താണെന്ന് നോക്കാം. ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ അറിയാം ഗ്രീൻ കളറാണ് ഇവിടെ വന്നിരിക്കുന്നത്, അതിൻ്റെ രണ്ട് സൈഡിലും റെഡാണ്. മറ്റൊരു ഓപ്ഷനായ റിവേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ ഓണായി കിടക്കുവാണ്. ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡ്രാഗ് ചെയ്ത് നോക്കുക, ഇപ്പോൾ ഇവിടെ ഗ്രീന് പകരം റെഡാണ് വന്നിരിക്കുന്നത്. വീണ്ടും റിവേഴ്സ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചു വരുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അടുത്തതായി ഡയമണ്ട് ഗ്രേഡിയൻ്റ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ആ റെഡ് ഗ്രീൻ്റെ പാറ്റേണായിട്ട് ഡയമണ്ട് അല്ലെങ്കിൽ സ്റ്റാറിൻ്റെ ഒരു ഷേപ്പിൽ ഇവിടെ നമ്മൾ ഡ്രാഗ് ചെയ്യുന്നതനുസരിച്ച് വലുതായിട്ടും അതുപോലെ തന്നെ ചെറിയ രീതിയിൽ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ചെറുതായിട്ടും വരുന്നതായിട്ട് കാണുവാൻ സാധിക്കും. നമ്മളിവിടെ സെലക്ട് ചെയ്തിരിക്കുന്ന ഈ ഗ്രേഡിയൻ്റ് സ്റ്റൈലിനെ വീണ്ടും എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ ഉള്ളിലായി കസറിനെ കൊണ്ട് വെച്ചതിന് ശേഷം ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഗ്രേഡിയൻ്റ് എഡിറ്റർ എന്ന് പറയുന്നൊരു വിൻഡോയാണ് ലഭിച്ചിരിക്കുന്നത്. ഇതിൽ നിന്നും വീണ്ടും നമുക്ക് വേറെ ഏതെങ്കിലും സ്റ്റൈൽ വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നുകൊണ്ട് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്കിവിടെ ഇതിൻ്റെ കളറിനെ എഡിറ്റ് ചെയ്യാം. റെഡ് കളറിനെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബക്കറ്റിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ കളർ ആക്റ്റീവ് ആയിരിക്കുകയാണ്. വീണ്ടും ഈ കളറിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള കളർ ഇവിടെ നിന്നുകൊണ്ട് ആഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഓക്കെ പ്രസ് ചെയ്യുക. വീണ്ടും ഗ്രീൻ കളറിനെ മാറ്റണം എന്നുണ്ടെങ്കിൽ അതിനെ ക്ലിക്ക് ചെയ്യുക, വീണ്ടും കളറിനെ ക്ലിക്ക് ചെയ്യുക. ഏത് കളറാണോ നമുക്ക് ആവശ്യമുള്ളത് അത് സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ പ്രസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ പുതുതായിട്ട് കൊടുത്തിരിക്കുന്ന ഈ രണ്ട് കളറാണ് വന്നിരിക്കുന്നത്. ഇതിനെ തമ്മിൽ മിക്സ് ചെയ്യുന്ന ഒരു പോയിൻ്റ് ഇവിടെ കാണാം. ഇത് ഡ്രാഗ് ചെയ്ത് നമുക്ക് ഈ ഏത് കളറാണോ കൂടുതലായിട്ട് വേണ്ടത് അതിൻ്റെ വാല്യൂ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. മറ്റൊരു കാര്യം, പുതുതായിട്ട് ഒരു കളർ, ഇപ്പോൾ രണ്ട് കളറിൻ്റെ ഒരു പാറ്റേണാണിത്, മൂന്നാമതൊരു കളർ കൂടി ആഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു പുതിയൊരു ബക്കറ്റ് ലഭിക്കുവാൻ വേണ്ടി ജസ്റ്റ് ഇതിൻ്റെ താഴെയായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കളറിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഏതാണോ കളർ വേണ്ടത് ആ കളർ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ മൂന്ന് കളറാണ് വന്നിരിക്കുന്നത്. ആ ഓരോ കളറിൻ്റെയും നമുക്ക് ഏത് കളറാണോ കൂടുതലായിട്ട് വേണ്ടത് അത് ഈ രീതിയിൽ നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. വീണ്ടും നമുക്ക് ഒരു പുതിയൊരു കളർ ബക്കറ്റ് കൂടി ആഡ് ചെയ്യാൻ വേണ്ടി ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നാൽ ഇങ്ങനെ ഒരു കളറിനെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴത്തേക്ക് ഡ്രാഗ് ചെയ്താൽ മതിയാവും. അതിനുശേഷം ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പുതുതായിട്ട് മിക്സ് ചെയ്ത ആ കളറായിരിക്കും ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ പെയിൻറ് ചെയ്യാനായിട്ടുള്ള ടൂൾസ് പരിചയപ്പെട്ടപ്പോൾ നമ്മൾ പഠിച്ചിരുന്നു ഒപ്പാസിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ. ഇതിലും ഒപ്പാസിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ വാല്യൂ കുറച്ചതിന് ശേഷം നമ്മൾ ഈ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് അപ്ലൈ ചെയ്താൽ അതിൻ്റെ 45 ഒപ്പാസിറ്റിയാണ് ഇപ്പോൾ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ആ 45 ഡിഗ്രി മാത്രമേ ഡിസ്പ്ലേ ചെയ്യുകയുള്ളൂ. ഫയൽ എന്ന മെനുവിൽ നമ്മൾ ന്യൂ എന്ന കമാൻഡ് പഠിച്ചു. എന്നാൽ സേവ് എന്ന കമാൻഡ് നമുക്കറിയാം നമ്മൾ ഒരു പുതിയൊരു പേജിനെ സൂക്ഷിച്ചു വെക്കുവാൻ വേണ്ടിയിട്ട് സേവ് എന്ന കമാൻഡ് ഉപയോഗിക്കാം. നമുക്ക് എവിടെയാണ് സേവ് ചെയ്യേണ്ടത്, മൈ ഡോക്യുമെൻറ്റ്സിലാണെങ്കിൽ ഡോക്യുമെൻ്റ് ഒന്ന് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ
ഒരു ഡ്രൈവ് ആണെങ്കിൽ ആ ഡ്രൈവിൽ ഒരു ഫോൾഡർ ഏതാണെന്ന് വെച്ചാൽ ആ ഫോൾഡർ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഒരു പേര് കൊടുത്തു കഴിഞ്ഞാൽ ആ പേരിലേക്ക് നമുക്ക് സേവ് ചെയ്യാം എന്ന് നമുക്കറിയാം. എന്നാൽ സേവ് ചെയ്തതിന് ശേഷം വീണ്ടും ഓപ്പൺ ചെയ്യാൻ വേണ്ടി ആ ഫയൽ നെയിം സെലക്ട് ചെയ്തതിന് ശേഷം ഓപ്പൺ പ്രൊസീഡ് ചെയ്താൽ എപ്പോൾ വേണമെങ്കിലും നമുക്കതിനെ വീണ്ടും എഡിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ വീണ്ടും ആ പേജിനെ ഉപയോഗിക്കാം എന്ന് നമുക്കറിയാം. ആ രീതിയിൽ സേവ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ഫയലിനെ നമ്മളിവിടെ ഓപ്പൺ ചെയ്യുകയാണ്. ഇവിടെ ഓരോ ഫയലിനെയും സെലക്ട് ചെയ്യുമ്പോൾ ആ ഫയല് പിക്ചറാണെങ്കിൽ അതിൻ്റെ ഡിസ്പ്ലേ താഴെ കാണിക്കുന്നതായിരിക്കും. ഈ രീതിയിൽ നമുക്കൊരു ഫയലിനെ ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ആ ഫയൽ ഇവിടെ വന്നിരിക്കുകയാണ്. അതിനുശേഷം ഇതിൻ്റെ ഒരു പ്രത്യേക ഏരിയനെ മാത്രം നമുക്ക് കോപ്പി ചെയ്യാൻ വേണ്ടി റെക്റ്റാങ്കിൾ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മളിവിടെ സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം എഡിറ്റ് എന്ന മെനുവിൽ കോപ്പി എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ച് ആ പുതിയ ഓപ്പൺ ചെയ്ത ആ പേജിലെ സെലക്ട് ചെയ്ത ഈ പോർഷനെ കോപ്പി ചെയ്തതിന് ശേഷം ഈ പേജ് ക്ലോസ് ചെയ്യാം. നമ്മുടെ പുതിയ പേജായ അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ഈ പേജിലേക്ക് അതിനെ പേസ്റ്റ് ചെയ്യാൻ വേണ്ടി എഡിറ്റ് എന്ന മെനുവിൽ പേസ്റ്റ് എന്ന കമാൻഡ് ഉപയോഗിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം 5x7 എന്ന് പറയുന്ന സൈസിലാണ് നമ്മുടെ പുതിയ പേജ്. ഈ പേജിൽ വളരെ ചെറുതായിട്ടാണ് ഈ ഇമേജ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നമുക്ക് ഇതിനെ വലുതാക്കുവാനും അല്ലെങ്കിൽ ചെറുതാക്കുവാനും വേണ്ടി ഒരു ഓപ്ഷനാണ് എഡിറ്റ് എന്ന മെനുവിൽ ഫ്രീ ട്രാൻസ്ഫോം. അതിൻ്റെ ഷോർട്ട്കട്ടായി Ctrl+T എന്ന് കീബോർഡിൽ ഉപയോഗിക്കാം. ഫ്രീ ട്രാൻസ്ഫോം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോർണറിലും അതുപോലെ തന്നെ നടുക്കും ഒരു നോഡോടുകൂടിയ ഒരു സെലക്ഷൻ വരുന്നതായിട്ട് നമുക്ക് കാണാം. ഈ സെലക്ഷനെ നമുക്ക് ഏതെങ്കിലും ഒരു നോഡിൽ പിടിച്ച് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അത് വലുതാകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. കോർണറിലുള്ള നോഡിൽ പിടിച്ച് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ വിഡ്ത്തും ഹൈറ്റും ഇഷ്ടമുള്ള രീതിയിൽ വലുതാക്കാനും ചെറുതാക്കാനും സാധിക്കുന്നതാണ്. എന്നാൽ ഇവിടെ നമുക്കൊരു കാര്യം അറിയാം, ഇതിൻ്റെ ഈ പിക്ചറിൻ്റെ യഥാർത്ഥ ഷേപ്പിൽ നിന്നും അല്ലെങ്കിൽ വിഡ്ത്ത് മാത്രം കൂടി ഹൈറ്റ് വളരെ കുറഞ്ഞ് ആ ഷേപ്പിൽ നിന്നും വ്യത്യാസം വന്നാണ് ഇവിടെ ഇപ്പോൾ ഇത് ട്രാൻസ്ഫോം ചെയ്തിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥ രീതിയിൽ ഇതിനെ ഇതിൻ്റെ ഹൈറ്റും വിഡ്ത്തും ഒരേ രീതിയിൽ ട്രാൻസ്ഫോം ചെയ്യുവാൻ വേണ്ടി നമ്മൾ ഫ്രീ ട്രാൻസ്ഫോം എന്ന കമാൻഡ് സെലക്ട് ചെയ്തതിന് ശേഷം കീബോർഡിൽ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തുകൊണ്ട് ഈ കോർണറിലുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും കോർണറിലുള്ള ഒരു നോഡിൽ ഡ്രാഗ് ചെയ്യുക. ഇപ്പോൾ നമുക്കറിയാം ഒരുപോലെ വിഡ്ത്തും ഹൈറ്റും ഒരേ രീതിയിലാണ് ട്രാൻസ്ഫോം ചെയ്തിരിക്കുന്നത്. ഇതിന് ശേഷം നമുക്ക് ഈ പേജിലേക്ക് ഈ ട്രാൻസ്ഫോം ചെയ്ത ആ പിക്ചറിനെ ഫിക്സ് ചെയ്യാൻ വേണ്ടി കീബോർഡിൽ എൻ്റർ എന്ന് പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഞാനിവിടെ കീബോർഡിൽ എൻ്റർ എന്ന് പ്രസ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ആ പിക്ചർ ആ ട്രാൻസ്ഫോം ചെയ്ത സൈസിലേക്ക് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ഈ രീതിയിൽ നമുക്ക് ട്രാൻസ്ഫോം എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു പേസ്റ്റ് ചെയ്ത ഒരു പിക്ചറിനെ അല്ലെങ്കിൽ നമ്മൾ വരച്ച ഒരു ഷേപ്പിനെ വലുതാക്കാനും ചെറുതാക്കാനും സാധിക്കുന്നതാണ്. ഫ്രീ ട്രാൻസ്ഫോം എന്ന ഓപ്ഷൻ ഉപയോഗിക്കുമ്പോൾ മറ്റൊരു രീതിയിൽ എഡിറ്റ് ചെയ്യുവാൻ വേണ്ടി നമുക്കറിയാം നോഡിൽ പിടിച്ച് ഡ്രാഗ് ചെയ്യുമ്പോൾ ഇതിനെ വലുതാക്കുകയും അതുപോലെ തന്നെ ചെറുതാക്കുകയും ചെയ്യുകയാണ്. എന്നാലിവിടെ കുറച്ചുകൂടി കസറിനെ മുകളിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഒരു ഓവൽ ആകൃതിയിൽ ഈ കസറിൻ്റെ ഷേപ്പ് മാറുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ കുറച്ചുകൂടി നോഡിൽ നിന്നും മാറ്റി പുറത്തേക്ക് മാറ്റിയതിന് ശേഷം ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പിക്ചറിനെ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മളിവിടെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തുമാത്രം റൊട്ടേറ്റ് ചെയ്യണം, അതിനുശേഷം
നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ എൻ്റർ പ്രസ് ചെയ്യുകയോ ചെയ്താൽ മതിയാവും. മുൻപ് ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിരുന്നു, റെക്റ്റാങ്കിൾ മാർക്ക് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് പെയിൻ ബക്കറ്റ് ടൂൾ ഉപയോഗിച്ച് ഒരു കളറിനെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഷേപ്പ് നമുക്ക് ലഭിക്കുമെന്ന് നമ്മൾ പഠിച്ചിരുന്നു. എന്നാൽ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിനെ ഡയറക്റ്റ് ആയിട്ട് വരയ്ക്കുവാൻ വേണ്ടിയിട്ടുള്ള ടൂളാണ് റെക്റ്റാങ്കിൾ ടൂൾ. ഈ ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം ഏത് കളറാണ് നമുക്ക് റെക്റ്റാങ്കിൾ ഫില്ല് ചെയ്യേണ്ടത് ആ കളർ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ പേജിൽ എവിടെയാണോ റെക്റ്റാങ്കിൾ വേണ്ടത് അതിങ്ങനെ മൗസ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് റെക്റ്റാങ്കിൾ ഷേപ്പിനെ നമുക്ക് വരയ്ക്കുവാൻ സാധിക്കും. റെക്റ്റാങ്കിൾ ഷേപ്പിൽ തന്നെ സബായിട്ട് വളരെ റെക്റ്റാങ്കിൾ റൗണ്ട് റെക്റ്റാങ്കിൾ ടൂൾ, എല്ലിപ്സ് വരയ്ക്കുവാൻ വേണ്ടിയിട്ടുള്ള എല്ലിപ്സ് ടൂള്, അതുപോലെ തന്നെ പോളിഗൺ ഷേപ്പിനെ വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ടൂളുകൾ, അതുപോലെ തന്നെ ഒരു കസ്റ്റം ഷേപ്പ് ടൂള് ഒക്കെ ഉണ്ടായിരിക്കുന്നതാണ്. ഈ ഓപ്ഷൻസ് തന്നെ ഇവിടെ മുകളിലായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്കൊരു റൗണ്ടഡ് റെക്റ്റാങ്കിൾ ടൂൾ എന്താണെന്ന് ശ്രദ്ധിക്കാം. റൗണ്ടഡ് റെക്റ്റാങ്കിൾ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് വരയ്ക്കുകയാണ്. ഇതിൻ്റെ കോർണർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കുറച്ച് ഓവലായിട്ടാണ് കോർണർ വന്നിരിക്കുന്നത്. അതിൻ്റെ റേഡിയസ് 10 എന്നാണ് ഇവിടെ വാല്യൂ കൊടുത്തിരിക്കുന്നത്. 10 എന്നുള്ളത് നമ്മളിവിടെ 50 എൻ്റർ ചെയ്തതിന് ശേഷം നമ്മളിവിടെ വരച്ച് നോക്കിയാൽ അതിൻ്റെ ആ എഡ്ജിലെ ഓവൽ ഷേപ്പ്, കോർണറിലുള്ള ആ ഷേപ്പ് കൂടുന്നതായിട്ട് മനസ്സിലാവും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് റൗണ്ടഡ് റെക്റ്റാങ്കിൾ ഷേപ്പ് വരയ്ക്കുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ എല്ലിപ്സ് വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ടൂളാണ് എല്ലിപ്സ് ടൂൾ. ഇതുപയോഗിച്ചുകൊണ്ട് നമുക്ക് ഏത് കളറാണ് അല്ലെങ്കിൽ ഏത് കളറാണ് അതിൽ ഫില്ല് ചെയ്യേണ്ടതെന്നുള്ളത് ആദ്യമേ തന്നെ കളർ ഫോർഗ്രൗണ്ട് കളറിൽ സെലക്ട് ചെയ്തതിന് ശേഷം ആ ഷേപ്പ് വരയ്ക്കുക. അടുത്തതായിട്ട് മറ്റൊരു ടൂളിലൂടെ അതിൻ്റെ അകത്ത് കാണുന്നുണ്ട്, പോളിഗൺ ഷേപ്പ് വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പോളിഗൺ ഷേപ്പ് വരയ്ക്കുന്നതിന് മുമ്പ് തന്നെ സൈഡ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ സൈഡ്സ് എത്ര സൈഡ് വേണം പോളിഗൺ എന്നുള്ളത് നമുക്കിവിടെ വാല്യൂ ആദ്യമേ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇപ്പം ഇവിടെ നമ്മൾ 10 സൈഡ്സ് വാല്യൂ കൊടുത്തതിന് ശേഷം ഒരു പോളിഗൺ ഷേപ്പ് വരയ്ക്കുകയാണെങ്കിൽ ഈ രീതിയിലിരിക്കും. അതേസമയം നമ്മളിവിടെ 5 എന്ന് എൻ്റർ ചെയ്തതിന് ശേഷം നമ്മൾ പോളിഗൺ വരയ്ക്കുകയാണെങ്കിൽ ഈ രീതിയിലിരിക്കും. മറ്റൊരു ടൂളാണ് ലൈൻ ടൂൾ. ലൈൻ ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഏത് ആംഗിളിലേക്കാണ് ലൈൻ വരയ്ക്കേണ്ടത്, അതുപോലെ തന്നെ ഈ ലൈനിൻ്റെ വിഡ്ത്ത്, അത് നമുക്കിവിടെ 1px അല്ലെങ്കിൽ പിക്സലിലാണ് കിടക്കുന്നത്. ഇത് നമുക്കിവിടെ 10 എന്നാക്കിയതിന് ശേഷം നമുക്കിവിടെ ലൈൻ വരച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം ആ ലൈനിൻ്റെ വിഡ്ത്ത് കൂടുന്നതായിട്ട്. നമ്മുടെ ആവശ്യം അനുസരിച്ച് അല്ലെ, നമ്മുടെ പെയിൻറ്റിങ്ങിന് ഏത് രീതിയിലാണ് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് വിഡ്ത്തിനെ കൂട്ടുകയും അതുപോലെ തന്നെ കുറയ്ക്കുകയും ചെയ്യുവാനായിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അടുത്തതായിട്ട് കസ്റ്റം ഷേപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇവിടെ ഷേപ്സ്, ഇവിടെ ഒരു ടൂള്, ലൈൻ ടൂളാണെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ കാണത്തില്ല. കസ്റ്റം ഷേപ്പ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഷേപ്പ്, കുറേ ഷേപ്പിനെ ഈ സിമ്പലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ തന്നിട്ടുള്ള ഈ ഷേപ്പിൽ നിന്നും നമുക്ക് വേണ്ടത് ഏത് ഷേപ്പാണോ അതിനെ സെലക്ട് ചെയ്തതിന് ശേഷം, ഇപ്പം ഞാനിവിടെ ഈ ഷേപ്പ് ക്ലിക്ക് ചെയ്യുകയാണ്. സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ കളർ, ഏത് കളറിലാണ് ആ ഷേപ്പ് വരയ്ക്കേണ്ടത്, അതിനുശേഷം ഡ്രാഗ് ചെയ്യുക. ഇപ്പോൾ ആ ഷേപ്പ് ഇവിടെ വരച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിൽ നിന്നും ഏത് ഷേപ്പ് വേണമെങ്കിലും നമുക്ക് വരയ്ക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. ഫോട്ടോഷോപ്പ് സോഫ്റ്റ്വെയറിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഓപ്ഷനാണ് വിൻഡോ എന്ന മെനുവിൽ ലെയേഴ്സ് എന്ന ഓപ്ഷൻ. ലെയറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലെയേഴ്സ് എന്ന ഒരു വിൻഡോ നമുക്ക് ലഭിക്കുന്നതാണ്. ഇവിടെ ഇപ്പോൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഒരു ലെയറാണ്. ഇപ്പോൾ നമുക്കറിയാം നമ്മളൊരു പുതിയ ഒരു പേജാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഈ പേജിൽ ഒരു വർക്കുകളും നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ പുതിയൊരു പേജ് എടുക്കുമ്പോൾ ലഭിക്കുന്ന ലെയറാണ് ബാക്ക്ഗ്രൗണ്ട് ലെയർ. ഈ ലെയറിൽ അല്ലെങ്കിൽ ഈ ഇമേജിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇപ്പോൾ നമ്മളിവിടെ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഈ ലെയറിലേക്കാണ് വരുന്നത്. എന്നാൽ നമുക്ക് കുറച്ച് വർക്കുകൾ ഇതിൻ്റെ മുകളിലേക്ക് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും ഈ പെയിൻറ്റിങ്ങിനെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി
നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ലെയറിൽ തന്നെ ഇങ്ങനെ വർക്കുകൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും സാധിക്കുന്നതല്ല. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഓരോ വർക്കുകൾ ചെയ്യുന്നത് പുതിയ പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആ ലെയറിലായിരിക്കും. നമുക്കറിയാം അങ്ങനെ ഓരോ വർക്കിനും ഓരോ ലെയറിനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതാത് ലെയറിനെ സെലക്ട് ചെയ്തതിന് ശേഷം അവിടെ നിന്നുകൊണ്ട് വളരെ സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നമ്മളിവിടെ ഒരു പുതിയ ഒരു ലെയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ലെയർ എന്ന മെനുവിൽ ന്യൂ ലെയർ എന്ന ഓപ്ഷനെ ആശ്രയിക്കാം. അല്ലെങ്കിൽ നമുക്കിവിടെ നിന്നുകൊണ്ട് ലെയർ എന്ന ഈ വിൻഡോയിൽ ക്രിയേറ്റ് എ ന്യൂ ലെയർ എന്ന് പറയുന്ന ഈ ഷോർട്ട് കട്ട് ഐക്കണിൽ ക്ലിക്ക് ചെയ്തും ലെയറിനെ ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ലെയർ എന്ന മെനുവിൽ ന്യൂ ലെയർ എന്ന് കൊടുക്കുമ്പോൾ ഇവിടെ ലഭിക്കുന്ന ഓപ്ഷൻ ലെയറിൻ്റെ നെയിമാണ്. നമുക്കിവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ലെയറിൻ്റെ നെയിം ലെയർ വണ്ണ് എന്ന് ഡിഫോൾട്ടായിട്ട് വന്നിരിക്കുകയാണ്. നമുക്ക് ഈ പേര് മതി എങ്കിൽ നമുക്കിത് സെലക്ട് ചെയ്യാം. അടുത്തതായിട്ട് കളർ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. സാധാരണയായിട്ട് ഒരു ലെയറിന് അല്ലെങ്കിൽ പല ലെയർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓരോ ലെയറിനും ഓരോ കളർ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ യെല്ലോ കളർ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ യെല്ലോ കളറിൽ ഡിസ്പ്ലേ ചെയ്യും എന്നല്ലാതെ കൊണ്ട് അതിൻ്റെ അകത്ത് വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇപ്പോൾ ലെയർ വൺ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ പെയിൻറ് ചെയ്ത് നോക്കാം. ഇപ്പം ഞാനിവിടെ പെയിൻറ് ചെയ്തു. ഈ പെയിൻറിങ് ലെയർ വണ്ണ് എന്ന ഈ ലെയർ സെലക്ട് ചെയ്തത് കാരണം ഇതിലേക്കാണ് ഈ പെയിൻറിങ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഏത് ലെയറാണോ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് വർക്ക് ചെയ്താലും അത് ആ ലെയറിലേക്കായിരിക്കും വരുന്നത്. എന്നാലിവിടെ ബാക്ക്ഗ്രൗണ്ട് ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ പെയിൻറ് ചെയ്യുകയാണ്. ഇത് ബാക്ക്ഗ്രൗണ്ട് ലെയറിലേക്കാണ് ഈ പെയിൻറിങ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇത് തമ്മിലുള്ള വ്യത്യാസം, ബാക്ക്ഗ്രൗണ്ട് ലെയറിൽ ഒരു പെയിൻറിങ് അല്ലെങ്കിൽ ഒരു വർക്ക് ചെയ്യുകയും പുതിയതായിട്ട് ഒരു ലെയർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഒരു വർക്ക് ചെയ്യുകയും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ടൂൾ ബോക്സിൽ മൂവ് ടൂൾ എന്ന് പറയുന്ന ഒരു ടൂൾ തന്നിട്ടുണ്ട്. ഈ ടൂൾ ഉപയോഗിച്ച് സെലക്ട് ചെയ്തിരിക്കുന്ന ലെയറിനെ അല്ലെങ്കിൽ ആ ലെയറിലെ ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് മൂവ് ടൂൾ. എന്നാൽ നമുക്ക് ഈ ചെയ്തിരിക്കുന്ന പെയിൻറ്റിങ്ങിനെ മൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഓപ്ഷൻ കിട്ടും. നമുക്ക് ഒരു കാരണവശാലും ഈ ലെയറിനെ മൂവ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഇത് ലോക്ക് ചെയ്തു വച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം ഈ ബാക്ക്ഗ്രൗണ്ട് ലെയർ, പക്ഷേ ലെയർ വൺ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമുക്ക് മൂവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക് മറ്റൊരു പെയിൻറ്റിങ് വീണ്ടും നമ്മൾ ചെയ്യുവാൻ പോവുകയാണ്. ചെയ്യുന്നതിന് മുമ്പായിട്ട് ആദ്യം തന്നെ ഒരു പുതിയൊരു ക്രിയേറ്റ് എ ന്യൂ ലെയർ എന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഒരു പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം ഞാനിവിടെ മറ്റൊരു പെയിൻറ്റിങ് ചെയ്യുകയാണ്. ഇത് മൂവ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇതിനെ മൂവ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. മറ്റൊരു വ്യത്യാസം, ലെയർ വൺ സെലക്ട് ചെയ്തതിന് ശേഷം മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലെയർ മൂവ് ചെയ്യുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഗ്രീൻ കളറിലുള്ള ഈ പെയിൻറ്റിങ്ങിനെ മൂവ് ചെയ്യണം അല്ലെങ്കിൽ അതിനെ എഡിറ്റ് ചെയ്യണം, ആദ്യമായി ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഗ്രീൻ കളറുള്ള ഈ ഷെയ്ഡ് ഏത് ലെയറിലാണ് എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. നമുക്കതിനായിട്ട് ഒരു എളുപ്പവഴി, പല ലെയറുകൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഒരു ആ ലെയറിലെ അല്ലെങ്കിൽ പെയിൻറ്റിങ്ങിനെ അല്ലെങ്കിൽ ആ ലെയറിൽ വരച്ചിരിക്കുന്ന ഷേപ്സിനെ കണ്ടുപിടിക്കുവാൻ വേണ്ടിയിട്ട് ഒരു ഓപ്ഷനാണ്. ഇപ്പോൾ ലെയർ ടു, ഇവിടെ ഒരു ഐയുടെ ഐക്കൺ കാണാം. ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് ആ ലെയറിലുള്ള എല്ലാ വർക്കുകളും ഹൈഡ് ചെയ്യുന്നതാണ്. വീണ്ടും ഷോ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ ക്ലിക്ക് ചെയ്താൽ മതിയാവും. അപ്പോൾ നമുക്ക് ആ ലെയറിലുള്ളത് എന്തെല്ലാമാണെന്ന് നമുക്ക് മനസ്സിലായി. ഈ ലെയർ വണ്ണിൽ അതുപോലെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ ആ ലെയറിലുള്ളതും എന്തൊക്കെയാണെന്ന് നമുക്കിവിടെ
മനസ്സിലാവുന്നതാണ്. അപ്പോൾ അതനുസരിച്ച് ലെയർ വണ്ണ് നമുക്ക് മനസ്സിലായി, ഇത് ഓഫ് ചെയ്തപ്പോൾ മനസ്സിലായി ഈ ഗ്രീൻ പെയിൻറ് ചെയ്തേക്കുന്നത് ലെയർ വണ്ണിലാണ്. അതിനുശേഷം മൂവ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് മൂവ് ചെയ്യാം. അതുപോലെ മറ്റൊരു കാര്യം, ഇപ്പോൾ നമുക്ക് ഒരു സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഞാനിവിടെ ഇത്രയും സെലക്ട് ചെയ്തതിന് ശേഷം ഡിലീറ്റ് കീ പ്രസ് ചെയ്യുകയാണ്. പക്ഷേ ഇവിടെ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. കാരണം ലെയർ വണ്ണിൽ നമുക്കറിയാം, ലെയർ വണ്ണിൽ ഈ പെയിൻറ്റിങ് മാത്രമേ ഒരു ഒബ്ജക്റ്റ് ആയിട്ട് ഉള്ളൂ. എന്നാലിവിടെ ലെയർ ടു സെലക്ട് ചെയ്തതിന് ശേഷം ഡിലീറ്റ് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം അത്രയും ലെയർ വണ്ണില്ലാത്തുണ്ടായിരുന്ന സെലക്റ്റഡ് ഏരിയയിൽ ഉണ്ടായിരുന്ന വർക്കുകൾ ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഗ്രീൻ കളറിനെ മാത്രം, ഇപ്പോൾ ഇവിടെ അറിയാം ഗ്രീനും റെഡ് കളറിൻ്റെ രണ്ട് പെയിൻറ്റിംഗ് ഉണ്ട്. ഈ ഒരു പെയിൻറ്റിങ്ങിനെ മാത്രം, ഗ്രീൻ കളറുള്ള പെയിൻറ്റിങ്ങിനെ മാത്രം കളയുവാൻ വേണ്ടി ലെയർ വൺ സെലക്ട് ചെയ്തതിന് ശേഷം ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ആ ലെയർ വണ്ണിലുണ്ടായിരുന്ന പെയിൻറ്റിങ് മാത്രമേ ഇവിടെ ഡിലീറ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് പുതിയതായിട്ട് ഓരോ ലെയർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം വർക്കുകൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് മുൻപോട്ട് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ഈ പുതിയ പേജിൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഈ ഒരു ലെയർ മാത്രമേ ഇപ്പോഴുള്ളൂ. നമുക്കിവിടെ രണ്ട് മൂന്ന് ലെയർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഓരോ ലെയറിലും ഓരോ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് എ ന്യൂ ലെയർ എന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് പുതിയൊരു ലെയറിനെ ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം ഒരു എല്ലിപ്സ് ഷേപ്പ് നമുക്കിവിടെ വരയ്ക്കാം. വീണ്ടും നമുക്ക് കസ്റ്റം ഷേപ്പിൽ നിന്നും മറ്റൊരു കളറിൽ നമുക്ക് വേറൊരു ഷേപ്പ് കൂടി ഇവിടെ വരയ്ക്കാം. അതിനുശേഷം പുതിയ ഒരു ലെയറിൽ പുതിയ ഒരു കളറിൽ നമുക്ക് മറ്റൊരു ഷേപ്പ് ഇവിടെ വരയ്ക്കാം. അടുത്ത ലെയറിൽ നമുക്ക് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് വരയ്ക്കാം. ഇപ്പോൾ നമുക്കൊരു കാര്യം ഇവിടെ നിന്നും കാണുവാൻ സാധിക്കും, ലെയർ വണ്ണിൽ വരച്ചിരിക്കുന്ന ഷേപ്പ് ബാക്കിലായിട്ടാണ് കാണുന്നത്. അതിൻ്റെ മുകളിലായിട്ടാണ് ലെയർ ടൂവിലെ ഷേപ്പ് ബ്ലൂ കളറിൽ നിൽക്കുന്നത്. എന്നാൽ ലെയർ ത്രീ ലെയറിൽ വരച്ചിരിക്കുന്ന റെക്റ്റാങ്കിൾ ഷേപ്പ് ഏറ്റവും മുകളിലായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഡിഫോൾട്ടായിട്ട് വൺ ടു ത്രീ എന്ന് പറഞ്ഞ് ലെയർ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വന്നിരിക്കുകയാണ്. ഈ ലെയറിനെ വീണ്ടും അറേഞ്ച് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ലെയർ വണ്ണിനെ നമുക്ക് ആദ്യം മുൻപിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് ലെയർ എന്ന മെനുവിൽ അറേഞ്ച് എന്ന ഓപ്ഷനെ ഉപയോഗിക്കാം. ഈ ഓപ്ഷൻ അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് ലെയർ വൺ എന്ന ബാക്കിൽ കിടക്കുന്ന ഈ ഷേപ്പ് അല്ലെങ്കിൽ ഈ ലെയർ മുൻപിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ലെയർ വണ്ണിനെ സെലക്ട് ചെയ്തതിന് ശേഷം ലെയർ എന്ന മെനുവിൽ നിന്നും അറേഞ്ച് എന്ന കമാൻഡിലെ സബ് കമാൻഡ്സായ ബ്രിങ് ടു ഫ്രണ്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമുക്കറിയാം ലെയർ വൺ ഏറ്റവും മുകളിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ക്യാൻവാസിൽ ലെയർ വൺ ആണ് ഏറ്റവും മുൻപിലായിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നത്. അങ്ങനെ ഈ ഓരോ ലെയറിനെയും ഇപ്പോൾ ലെയർ വണ്ണിനെ ബാക്കിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി, അല്ലെങ്കിൽ ലെയർ ത്രീയെ ബാക്കിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ലെയർ ത്രീ സെലക്ട് ചെയ്തതിന് ശേഷം അറേഞ്ച് എന്ന മെനുവിൽ സെൻഡ് ടു ബാക്ക് എന്ന് അപ്ലൈ കൊടുത്താൽ മതിയാവും. അതുപോലെ തന്നെ ഇപ്പോൾ ലെയർ വണ്ണിനെ ലെയർ ടു എന്ന ലെയറിൻ്റെ അടിയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി അറേഞ്ച് സെൻഡ് ബാക്ക്വേർഡ് എന്ന് കൊടുത്താൽ മതിയാവും. അപ്പോൾ അറേഞ്ചിലെ ഓപ്ഷൻ ഉപയോഗിച്ച് ബ്രിങ് ടു ഫ്രണ്ട്, അതുപോലെ തന്നെ സെൻഡ് ബാക്ക്, ബ്രിങ് ഫോർവേഡ്, സെൻഡ് ബാക്ക്വേർഡ് എന്നീ ഓപ്ഷൻ ഉപയോഗിച്ച് ലെയറിനെ അറേഞ്ച് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഈ ഓപ്ഷൻസ് മെനുവിൽ പോകാതെ തന്നെ ഷോർട്ട് കട്ടായിട്ട് നമുക്കിവിടെ
ലെയർ വണ്ണിനെ ത്രീ എന്ന ലെയറിൻ്റെ അടിയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ലെയർ വണ്ണിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ടിൻ്റെയും ലെയർ ത്രീയുടെയും ഇടയ്ക്കായി മൗസ് ബട്ടണിൽ നിന്നും റിമൂവ് ചെയ്താൽ മതിയാവും. ഈ രീതിയിൽ നമുക്ക് ലെയറിനെ അറേഞ്ച് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ലെയർ എന്ന മെനുവിൽ അറേഞ്ച് എന്ന ഓപ്ഷനിൽ പോകാതെ തന്നെ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് ലെയർ വിൻഡോയിൽ ഈ ഓരോ ലെയറിനെയും സെലക്ട് ചെയ്ത് മൗസ് കൊണ്ട് ഡ്രാഗ് ചെയ്ത് ഈ രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ക്യാൻവാസിൽ കാണുന്ന ഈ ഷേപ്പുകൾ എത്ര ലെയറിലാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് ആദ്യം നോക്കാം. അതിന് വേണ്ടിയിട്ട് ലെയർ വിൻഡോ ലഭിക്കുവാൻ വേണ്ടി നമ്മൾ നേരത്തെ പഠിച്ചു വിൻഡോ എന്ന മെനുവിലാണ് ലെയേഴ്സ് എന്ന് നമുക്കറിയാം. ഇതിൻ്റെ തന്നെ ഒരു ഷോർട്ട് കട്ടായി കീബോർഡിലുള്ള F7 എന്ന കീ പ്രസ് ചെയ്യാം. അതുപോലെ തന്നെ ലെയർ വിൻഡോയെ ഹൈഡ് ചെയ്യാൻ വേണ്ടി വീണ്ടും F7 പ്രസ് ചെയ്താൽ മതിയാവും. F7 പ്രസ് ചെയ്തപ്പോൾ നമ്മുടെ ലെയർ വിൻഡോ ലഭിച്ചിരിക്കുകയാണ്. ഇവിടെ നിന്ന് നമുക്കറിയാം മൂന്ന് ലെയറിലായിട്ടാണ് ഈ ഷേപ്പുകൾ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നും നമുക്കറിയാം ഈ കാണുന്ന ഷേപ്പിനെ മാത്രം ഡിലീറ്റ് ചെയ്യുവാൻ വേണ്ടി നമ്മൾ നേരത്തെ പഠിച്ചു അത്രയും പോർഷനെ സെലക്ട് ചെയ്തതിന് ശേഷം ഡിലീറ്റ് പ്രസ് ചെയ്താൽ മതിയെന്ന് നമുക്കറിയാം. എന്നാൽ ഇവിടെ ഡിലീറ്റ് പ്രസ് ചെയ്തപ്പോൾ ഇവിടെ ഒന്നും ഡിലീറ്റ് ചെയ്തിട്ടില്ല. കാരണം നമ്മൾ നേരത്തെ തന്നെ പഠിച്ചിരുന്നോ ഈ ഷേപ്പിൻ്റെ ലെയർ ഏതാണ് എന്ന് ആദ്യം ആ ലെയർ സെലക്ട് ചെയ്യാം. നമുക്കറിയാം ലെയർ 1 ആണ്. ലെയർ 1 സെലക്ട് ചെയ്തതിന് ശേഷം ഡിലീറ്റ് കീ പ്രസ് ചെയ്താൽ ആ ഷേപ്പ് അവിടെ നിന്നും ഇറേസ് ചെയ്തിരിക്കുകയാണ്. എന്നാൽ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം ലെയർ 1 എന്ന ഈ ലെയർ ബ്ലാങ്ക് ആയിട്ട് ഇവിടെ കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഡിലീറ്റ് ചെയ്യാതെ കൊണ്ട് തന്നെ ലെയർ ഉൾപ്പെടെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് സെലക്ട് ചെയ്ത ലെയറിനെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി. ഈ ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം ലെയർ എന്ന മെനുവിൽ ഡിലീറ്റ് ലെയർ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യാം. ഇപ്പോൾ ഡിലീറ്റ് ദ ലെയർ ലെയർ 1 എസ് ഓർ നോ ചോദിച്ചിരിക്കുകയാണ്. എസ് കൊടുത്തു കഴിഞ്ഞാൽ ആ ലെയർ ഉൾപ്പെടെയാണ് ഇവിടെ ഡിലീറ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഈ രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് സെലക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതായിട്ടില്ല. ഏത് ലെയറാണോ സെലക്ട് ചെയ്യാൻ ഡിലീറ്റ് ചെയ്യാനുള്ളത് ആ ലെയറിനെ സെലക്ട് ചെയ്തതിന് ശേഷം ഡിലീറ്റ് ലെയർ എന്ന ഓപ്ഷൻ കൊടുത്താൽ മതിയാവും. എന്നാൽ ഇവിടെ ഡിലീറ്റ് ചെയ്യുവാൻ വേണ്ടി ഒരു ലെയറിനെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ ലെയറിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കമാൻഡ് ഇവിടെ പഠിച്ചു ക്രിയേറ്റ് എ ന്യൂ ലെയർ എന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ മതി എന്ന് പഠിച്ചു. അതുപോലെ തന്നെ നമുക്ക് പുതിയ അല്ലെങ്കിൽ ഒരു ലെയറിനെ ഡിലീറ്റ് ചെയ്യുവാൻ വേണ്ടി ലെയർ 2 ഡിലീറ്റ് ചെയ്യുവാൻ വേണ്ടി ഇവിടെ കാണുന്ന ഡിലീറ്റ് ലെയർ എന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ മതിയാവും. അതിനുശേഷം യെസ് കൊടുക്കുക. എന്നാൽ മറ്റൊരു രീതിയിൽ ലെയർ 3 ഡിലീറ്റ് ചെയ്യുവാൻ വേണ്ടി ലെയർ 3 ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഈ ഐക്കണിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ അവിടെ യെസ് ഓർ നോ എന്ന ക്വസ്റ്റ്യൻ പോലും നമ്മളോട് ചോദിക്കാതെ കൊണ്ട് ആ ലെയർ ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ഈ പുതിയ പേജിലേക്ക് നമുക്കറിയാം ബാക്ക്ഗ്രൗണ്ട് ലെയർ മാത്രമേ ഇപ്പോൾ ഇവിടെയുള്ളൂ. ഒരു പിക്ചറിനെ കോപ്പി ചെയ്യുവാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഫയലിനെ ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്യാൻ ഫയൽ എന്ന മെനുവിൽ നിന്നും ഓപ്പൺ കമാൻഡ് പ്രസ് ചെയ്യാം. അതിനുശേഷം ഇവിടെ നിന്ന് നമുക്ക് ഏത് പിക്ചറാണ് കൊണ്ടുവരേണ്ടത് ആ പിക്ചറിനെ ഓപ്പൺ ചെയ്യാം. ഈ പിക്ചർ സെലക്ട് ചെയ്തതിന് ശേഷം ഓപ്പൺ പ്രസ് ചെയ്യുകയാണ്. അപ്പോൾ ഈ പിക്ചറിനെ മുഴുവനും കോപ്പി ചെയ്യുവാൻ വേണ്ടി നമുക്കറിയാം സെലക്ട് എന്ന മെനുവിൽ നിന്നും ഓൾ പ്രസ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്കിവിടെ ഒരു പ്രത്യേക പോർഷൻ മാത്രം നമുക്ക് കോപ്പി ചെയ്താൽ മതിയെങ്കിൽ ഇപ്പോൾ ഒരു എല്ലിപ്സ് ഷേപ്പിൽ കോപ്പി ചെയ്താൽ മതിയെങ്കിൽ നമുക്ക് ഒരു എല്ലിപ്സ് ഷേപ്പ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ഏരിയയെ സെലക്ട് ചെയ്യാം. അഥവാ റെക്റ്റാങ്കിൾ ടൂൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് കോപ്പി ചെയ്യേണ്ടതെങ്കിൽ ആ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ രീതിയിൽ കോപ്പി ചെയ്യാം. അതിനുശേഷം എഡിറ്റ് എന്ന മെനുവിൽ നിന്നും കോപ്പി പ്രസ് ചെയ്യാം. വീണ്ടും നമുക്ക് ഈ വിൻഡോയെ ക്ലോസ് ചെയ്യാവുന്നതാണ്.
ക്ലോസ് ചെയ്തതിന് ശേഷം ഇവിടെ ഇത് സേവ് ചെയ്യണോ വേണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് നോ കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മുടെ പുതിയ ഈ പേജിലേക്ക് നമുക്ക് കോപ്പി ചെയ്ത ആ ഒബ്ജക്റ്റിനെ പേസ്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ പേസ്റ്റ് ചെയ്യാൻ വേണ്ടി എഡിറ്റ് എന്ന മെനുവിൽ നിന്നും പേസ്റ്റ് എന്ന കമാൻഡ് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്കിവിടെ ബാക്ക്ഗ്രൗണ്ട് ലെയർ ആണ് ഉണ്ടായിരിക്കുന്നത്. പേസ്റ്റ് എന്ന കമാൻഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ആ കോപ്പി ചെയ്ത ഇമേജ് ഇവിടെ വന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് നേരത്തെ ബാക്ക്ഗ്രൗണ്ട് ലെയർ ആണ് ഉണ്ടായിരുന്നത്. ഇവിടെ നമ്മൾ ലെയർ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു. ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ ഒരു ലെയർ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എപ്പോൾ നമ്മൾ പേസ്റ്റ് ചെയ്യുന്നോ അപ്പോഴൊക്കെ ഫോട്ടോഷോപ്പ് സോഫ്റ്റ്വെയറിൽ ഒരു പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം നമുക്ക് ഈ ഇമേജിനെ വലുതാക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ തന്നെ പഠിച്ചു, എഡിറ്റ് എന്ന മെനുവിൽ നിന്നും ഫ്രീ ട്രാൻസ്ഫോം എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിനെ വലുതാക്കാം. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഈ പിക്ചറിനെ വലുതാക്കിയതിന് ശേഷം എൻ്റർ പ്രസ് ചെയ്ത് അതിനെ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ഇനി ഇവിടെ ഈ ക്യാൻവാസിൻ്റെ അല്ലെങ്കിൽ ഈ പിക്ചറിൻ്റെ വശങ്ങളിലുള്ള ഈ വൈറ്റ് കളറിനെ നമുക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ നമ്മുടെ ടൂൾ ബോക്സിലെ ഒരു ടൂൾ ഉപയോഗിച്ചുകൊണ്ട്, ക്രോപ്പ് എന്ന് പറയുന്ന ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിനെ ക്രോപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ക്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുമാത്രം പോർഷൻ സെലക്ട് ചെയ്യുക, സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ എൻ്റർ കീ പ്രസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇമേജ് എന്ന മെനുവിൽ നിന്നും ക്രോപ്പ് എന്ന കമാൻഡ് കൊടുക്കുകയോ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ചെയ്യാതെ കൊണ്ട് തന്നെ മറ്റൊരു രീതിയിൽ നമുക്ക് ട്രിം എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിനെ ക്രോപ്പ് ചെയ്യാവുന്നതാണ്. ട്രിമ്മിന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ പിക്സൽ കളറിനെ മാത്രമായിട്ടാണ് ക്രോപ്പ് ചെയ്യേണ്ടത്. ഇവിടെ ഒരു കളർ മാത്രമായിട്ടാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ട്രിം ചെയ്യേണ്ടത് ടോപ്പ്, ബോട്ടം, ലെഫ്റ്റ്, റൈറ്റ് സൈഡുകളാണ് ട്രിം ചെയ്യേണ്ടത്. അതിനുശേഷം ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫോൾട്ടായിട്ട് തന്നെ ആ കളറിനെ, ഒരു കളർ മാത്രം ഉള്ളതിനാൽ ആ കളറിനെ ക്രോപ്പ് ചെയ്യുന്നതാണ്. അങ്ങനെ ക്രോപ്പ് ചെയ്യാതെ രണ്ട് മൂന്ന് കളറുകൾ നമ്മുടെ ക്യാൻവാസിലുണ്ട് എങ്കിൽ നമുക്ക് മാനുവലായിട്ട് ക്രോപ്പിംഗ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം എൻ്റർ കീ പ്രസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇമേജിൽ ക്രോപ്പ് എന്ന കമാൻഡ് കൊടുക്കുകയോ ചെയ്ത് നമുക്ക് ഈ പിക്ചറിനെ ക്രോപ്പ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഈ പുതിയ ക്യാൻവാസിൽ ബ്രഷ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ബ്രഷ് ചെയ്യുകയാണ്. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ബ്രഷ് ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മളൊരു വർക്ക് ചെയ്യുന്ന ഇടയിൽ ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വര വേണ്ടായിരുന്നു, തൊട്ട് മുമ്പ് ചെയ്ത വർക്കിലേക്ക് നമുക്ക് തിരിച്ചു പോകണം എന്നുണ്ടെങ്കിൽ എഡിറ്റ് എന്ന മെനുവിൽ നിന്നും അൺഡു ബ്രഷ് ടൂൾ എന്ന ഓപ്ഷൻ ഉപയോഗിക്കാം. ഇപ്പോൾ നമുക്കറിയാം ജസ്റ്റ് ബാക്കിലേക്ക് പോയിരിക്കുകയാണ്. എന്നാൽ അതിനെ വീണ്ടും തിരിച്ചെടുക്കുവാൻ വേണ്ടിയിട്ട് എഡിറ്റിൽ തന്നെ റീഡു ബ്രഷ് ടൂൾ എന്ന് ഉപയോഗിക്കാം. എന്നാൽ അൺഡു എന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ബാക്കിലേക്കാണ് പോകുന്നത്. നമുക്കിവിടെ സ്റ്റെപ്പ് ബാക്ക്വേർഡ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് സ്റ്റെപ്പ് ബാക്ക്വേർഡ് എന്ന ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും അതിനു മുമ്പ് വർക്ക് ചെയ്തിരുന്ന ആ ഒരു ബ്രഷും ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്തിരുന്ന ആ ഷേപ്പും പോയിരിക്കുകയാണ്. അതിൻ്റെ ഷോർട്ട് കട്ട് നമുക്ക് ഇവിടെ എത്ര വർക്കുകളുണ്ടെങ്കിലും നമുക്കതിൻ്റെ ഷോർട്ട് കട്ടായിട്ട് ഇവിടെ കൺട്രോൾ പ്ലസ് ഇസഡ് എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അൺഡു എന്ന കമാൻഡാണ് ലഭിക്കുന്നത്. വീണ്ടും കൺട്രോൾ പ്ലസ് ഇസഡ് കൊടുത്തു കഴിഞ്ഞാൽ റീഡു ആണ് ലഭിക്കുന്നത്, അത് തിരിച്ചു വരികയാണ്. എന്നാൽ നമ്മൾ എഡിറ്റിൽ തന്നെയുള്ള സ്റ്റെപ്പ് ബാക്ക്വേർഡ് എന്ന ആ ഓപ്ഷൻ കൺട്രോൾ ഓൾട്ട് പ്ലസ് ഇസഡ് പ്രസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ബാക്കിലേക്ക് പൊയ്ക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മുടെ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ എന്തെങ്കിലും നമുക്ക് അങ്ങനെ ചെയ്യേണ്ടായിരുന്നു, അല്ലെങ്കിൽ ബാക്കിലേക്ക് പോകണം, അല്ലെ രണ്ട് മൂന്ന് വർക്ക് ബാക്കിലേക്ക് പോകണം എന്ന ഒരു സ്റ്റേജ് വരുമ്പോൾ നമുക്ക് ഈ രീതിയിൽ നമുക്കിങ്ങനെ കൺട്രോൾ പ്ലസ് ഓൾട്ട് പ്ലസ് ഇസഡിനെ ഉപയോഗിക്കാവുന്നതാണ്.
സെലക്ട് എന്ന മെനുവിൽ ഓൾ ഡിസെലക്ട് എന്ന ഓപ്ഷൻ എന്താണെന്ന് നമുക്കറിയാം. റീസെലക്ട് ഇൻവേഴ്സ് എന്ന ഓപ്ഷനെ കുറിച്ച് നമുക്ക് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ നമ്മളിവിടെ എലിപ്റ്റിക്കൽ മാർക്ക് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു എലിപ്സ് ഷേപ്പിൽ സെലക്ട് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം നമ്മളിവിടെ ഡിസെലക്ട് എന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ സെലക്ഷൻ പോകും എന്ന് നമുക്കറിയാം. എന്നാൽ തൊട്ട് മുമ്പ് ഉണ്ടായിരുന്ന സെലക്ഷനെ വീണ്ടും എടുക്കുവാൻ വേണ്ടി റീസെലക്ട് എന്ന ഓപ്ഷൻ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇൻവേഴ്സ് എന്ന ഓപ്ഷൻ എന്താണെന്ന് ശ്രദ്ധിക്കാം. ഇപ്പോൾ നമ്മളിവിടെ ഡിലീറ്റ് എന്ന കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം സെലക്ട് ചെയ്ത അത്രയും പോർഷൻ ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്. എന്നാൽ നമുക്ക് ഈ പോർഷൻ അല്ല ഡിലീറ്റ് ചെയ്യേണ്ടത്, ഇതിൻ്റെ ഔട്ട്സൈഡാണ് ഡിലീറ്റ് ചെയ്യേണ്ടത് എങ്കിൽ നമ്മൾ ഈ സെലക്ഷനെ ഇതിൻ്റെ ഔട്ട്സൈഡിലേക്ക് സെലക്ഷൻ ആക്കണം. അതിനു വേണ്ടിയിട്ട് ഇൻവേഴ്സ് എന്ന കമാൻഡ് ഉപയോഗിക്കാം. ഇപ്പോൾ ഇൻവേഴ്സ് സെലക്ട് ചെയ്തപ്പോൾ ഇതിൻ്റെ ഔട്ട്സൈഡാണ് സെലക്ഷൻ ആയിരിക്കുന്നത്, നേരത്തെ സെലക്ട് ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വന്നിരിക്കുകയാണ്. വീണ്ടും ഡിലീറ്റ് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഈ പോർഷനാണ് ഡിലീറ്റ് ആവുന്നത്. അപ്പോൾ മറ്റൊരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ ഇൻവേഴ്സ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഏരിയ സെലക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇൻവേഴ്സ് എന്ന ഓപ്ഷൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ഷൻ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. നമ്മുടെ ഈ ക്യാൻവാസിലെ സെലക്ഷൻ ശ്രദ്ധിക്കുക. നമ്മളിവിടെ മറ്റൊരു ഓപ്ഷൻ കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, ഫെതർ എന്ന ഓപ്ഷൻ. ഇത് സീറോ വാല്യൂ ഫെതർ കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ സെലക്ഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മളിവിടെ ഡിലീറ്റ് കീ പ്രസ് ചെയ്യുകയാണ്. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, വളരെ ഷാർപ്പായിട്ടാണ് ഇതിൻ്റെ എഡ്ജ് ഡിലീറ്റ് ചെയ്ത് പോയിരിക്കുന്നത്. എന്നാൽ ഈ ഫെതർ ഓപ്ഷൻ ഇവിടെ സെലക്ട് ചെയ്തതിന് ശേഷം 10 എന്ന് എൻറ്റർ ചെയ്തതിന് ശേഷം കീബോർഡിൽ എൻറ്റർ കീ പ്രസ് ചെയ്തു, വീണ്ടും നമ്മൾ ഇവിടെ ഒരു ഏരിയയെ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഡിലീറ്റ് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിൻ്റെ എഡ്ജ് ഏത് രീതിയിലാണ് ഡിലീറ്റ് ആയിരിക്കുന്നത്. എന്നാൽ ഇവിടെ സീറോ വാല്യൂ ഫെതർ സെലക്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഡിലീറ്റായ ഈ എഡ്ജ് ഏത് രീതിയിലാണ് ഇരിക്കുന്നത്. നമുക്കൊന്നുകൂടി ഇവിടെ ഫെതർ 25 എന്ന് എൻറ്റർ ചെയ്തതിന് ശേഷം നമുക്കിവിടെ സെലക്ട് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഫെതറിൻ്റെ വാല്യൂ കൂടുന്നതനുസരിച്ച് ഇതിൻ്റെ ഡിലീറ്റ് ചെയ്യുന്ന ആ പോർഷൻ്റെ അളവ് വളരെ കുറവാണ്. അതിൻ്റെ എഡ്ജ് ട്രാൻസ്പെറൻ്റ് ആയ രീതിയിലായിരിക്കും ഡിലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിലും ഫെതർ കൂട്ടിയും കുറച്ചുമിട്ട് നമുക്ക് കട്ട് ചെയ്യുകയും കോപ്പി ചെയ്യുകയും അതുപോലെ തന്നെ ഡിലീറ്റ് ചെയ്യുകയും ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഈ ഫ്ലവറിനെ കട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് പോളിഗൺ ലാസോ ടൂൾ ഉപയോഗിക്കാം. ലാസോ ടൂൾ ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ ഫെതർ ഓപ്ഷൻ നമുക്ക് സീറോ ഫെതർ കൊടുത്തതിന് ശേഷം നമുക്കിവിടെ സെലക്ട് ചെയ്ത് നോക്കാം. സെലക്ട് ചെയ്ത് ചെയ്യേണ്ട ഒബ്ജക്റ്റിൻ്റെ എഡ്ജിലൂടെ വളരെ കൃത്യമായ രീതിയിൽ മൗസ് ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്താണ് സെലക്ട് ചെയ്യുന്നത്. ഇങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് റിമൂവ് ചെയ്യേണ്ട ഏരിയ സെലക്ട് ചെയ്തതിന് ശേഷം ഡിലീറ്റ് കീ പ്രസ് ചെയ്ത് നോക്കുക. സെലക്ഷനെ കളഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഏരിയ വളരെ ഷാർപ്പായ രീതിയിലാണ് കട്ട് ചെയ്ത് പോയിരിക്കുന്നത്. അത് കുറച്ചുകൂടി കൃത്യമായി കാണുവാൻ വേണ്ടി നമുക്ക് ടൂൾ ബോക്സിൻ്റെ ഉള്ളിൽ തന്നെ സൂം ടൂൾ എന്ന് പറയുന്ന ടൂൾ ഉപയോഗിച്ച് ഈ ഇമേജിനെ സൂം ചെയ്ത് നോക്കാം. സൂം ടൂൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ഏരിയ വലുതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് വളരെ ബ്ലേഡൊക്കെ ഉപയോഗിച്ച് നമ്മളൊരു പേപ്പർ കട്ട് ചെയ്തെടുക്കുന്നത് പോലെ തന്നെ കട്ട് ചെയ്ത് ഒട്ടിച്ച് വെച്ചേക്കുന്ന ആ ഒരു രീതിയിലാണ് നമുക്കിവിടെ തോന്നുന്നത്. എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ
ഫെദർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ സെലക്ഷൻ ടൂളിനും ഫെദർ എന്ന ഓപ്ഷൻ ഉണ്ട്. ഫെദർ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണെന്ന് നമുക്കിവിടെ നോക്കാം. ഫെദർ ടു എന്ന് എൻ്റർ ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഫെദറിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി നമുക്കിവിടെ ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കണമെന്നില്ല. കീബോർഡിൽ എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സെലക്ഷൻ ആയിരിക്കും. അപ്പോൾ നമുക്ക് എത്രയാണ് വാല്യൂ എന്ന് എൻ്റർ ചെയ്തതിന് ശേഷം വീണ്ടും എൻ്റർ കീ കീബോർഡിൽ പ്രസ് ചെയ്താൽ മതിയാവും. അതിനുശേഷം നമുക്കിവിടെ കട്ട് ചെയ്യാം. കട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നേരത്തെ പഠിച്ച സൂം ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ക്ലിക്ക് ചെയ്ത് നമുക്കിതിനെ കുറച്ച് വലുതാക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇനി താഴത്തെ പോർഷൻ കാണുവാൻ സാധിക്കുന്നില്ല. നമ്മുടെ സ്ക്രോൾ ബാറിൽ തന്നെ ഇവിടെ സ്ക്രോൾ ചെയ്താൽ മതിയാവും. അല്ലെങ്കിൽ ടൂൾ ബോക്സിലെ തന്നെ ഹാൻഡ് ടൂളിനെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ രീതിയിൽ പേജിനെ സ്ക്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. മറ്റൊരു രീതിയിൽ ഏതെങ്കിലും ഒരു ടൂൾ, ഇപ്പം നമ്മളിവിടെ ലാസോ ടൂളാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ലാസോ ടൂൾ ഉപയോഗിക്കുമ്പോൾ ഇതുപോലെ സൂം ചെയ്ത് നിൽക്കുന്ന ആ ഒരു പേജിനെ നമുക്ക് ഹാൻഡ് ടൂൾ എടുക്കാതെ കൊണ്ട് തന്നെ ഷോർട്ട് കട്ടായിട്ട് കീബോർഡിൽ സ്പേസ് ബാർ പ്രസ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഹാൻഡ് ടൂളാണ് കിട്ടിയിരിക്കുന്നത്. മറ്റൊരു ടൂളായിരിക്കും നമ്മുടെ കയ്യിൽ സെലക്ട് ചെയ്തിരിക്കുക. എന്നാൽ നമ്മുടെ വർക്കിനനുസരിച്ച് എപ്പോഴും നമ്മുടെ ടൂൾ ബോക്സിൽ പോയി ഹാൻഡ് ടൂൾ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കീബോർഡിൽ സ്പേസ് ബാർ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് നമുക്കിങ്ങനെ ഡ്രാഗ് ചെയ്യാം. അതിനുശേഷം ഈ സ്പേസ് ബാറിൽ നിന്നും കൈയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ പഴയ സെലക്ട് ചെയ്തിരുന്ന ആ ടൂളിനെ തന്നെയായിരിക്കും നമുക്കിവിടെ ലഭിക്കുന്നത്. അതിനുശേഷം ഫെദർ ടു ഇട്ടുകൊണ്ട് നമുക്കിവിടെ സെലക്ട് ചെയ്യാം. ഈ രീതിയിൽ സൂം ചെയ്തതിന് ശേഷം നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കറക്റ്റായിട്ട് എഡ്ജിലൂടെ തന്നെ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. സെലക്ട് ചെയ്ത് ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് ഇമേജിനെ ഏതെങ്കിലും രീതിയിലേക്ക് മൂവ് ചെയ്യണം അല്ലെങ്കിൽ പാൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഹാൻഡ് ടൂൾ എടുക്കേണ്ട കാര്യമില്ല. നമുക്ക് സ്പേസ് ബാർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ രീതിയിൽ മൂവ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇത്ര ഏരിയ സെലക്ട് ചെയ്തതിന് ശേഷം ഞാനിവിടെ സൂം ചെയ്യുന്നത് നമുക്ക് കുറച്ചുകൂടി മൈനസ് ചെയ്യണം. സൂം മൈനസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ രണ്ട് മൂന്ന് ഷോർട്ട് കട്ട് ഉപയോഗിക്കാം. കീബോർഡിൽ തന്നെ കൺട്രോൾ മൈനസ് പ്രസ് ചെയ്താൽ മതിയാവും. കൺട്രോൾ മൈനസ്. അതിനുശേഷം ഈ സെലക്ഷനെ ഡിലീറ്റ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ സെലക്ട് എന്ന മെനുവിൽ പോയി ഡിസെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ നമ്മളിത് സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇവിടെ വളരെ സ്മൂത്തായിട്ടാണ് ഇവിടെ കട്ട് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമുക്കിവിടെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ ലെയർ വിൻഡോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒരു ലെയറാണുള്ളത്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് നമുക്ക് വേറൊരു ലെയറിനെ നമുക്ക് അപ്ലൈ ചെയ്യാം. അതിനുവേണ്ടിയിട്ട് നമ്മളൊരു പുതിയ പേജ് ഒരു പേജിൽ നിന്നും ഒരു പിക്ചറിനെ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ഈ പിക്ചർ ഓപ്പൺ ചെയ്തതിന് ശേഷം സെലക്ടിൽ ഓൾ എന്ന കമാൻഡ് കൊടുത്തതിന് ശേഷം എഡിറ്റ് കോപ്പി അത് ക്ലോസ് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ നിന്ന് എഡിറ്റിൽ പോയി പേസ്റ്റ് എന്ന് പറയുന്ന കമാൻഡ് കൊടുക്കുകയാണ്. ഇപ്പോൾ പേസ്റ്റ് കൊടുത്തപ്പോൾ തന്നെ നമ്മുടെ ഫ്ലവർ കട്ട് ചെയ്തിരുന്ന ആ ഫ്ലവറിനെ നമുക്കിപ്പോൾ ഇവിടെ കാണുവാൻ സാധിക്കുന്നില്ല. കാരണം നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു ലെയർ ടു ലെയർ വണ്ണിൻ്റെ മുകളിലാണ്. അപ്പോൾ ഇത് ലെയർ ടു ഡ്രാഗ് ചെയ്ത് ലെയർ വണ്ണിൻ്റെ അടിയിലേക്ക് ഇട്ടാൽ മതിയാവും. ഇപ്പോൾ ഇതിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ലെയർ വണ്ണിനെ സെലക്ട് ചെയ്തതിന് ശേഷം മൂവ് ടൂൾ ഉപയോഗിച്ച് കുറച്ചുകൂടി താഴത്തേക്ക് മാറ്റി വയ്ക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കി പോർഷൻ കൂടി കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം വളരെ സ്മൂത്തായിട്ട് ഈ രീതിയിൽ നമുക്ക് എഡിറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഫോട്ടോഷോപ്പ് എന്ന സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുവാൻ വേണ്ടി ഡെസ്ക് ടോപ്പിൽ ഈ സോഫ്റ്റ്വെയറിൻ്റെ ഷോർട്ട് കട്ട് ഐക്കൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഫോട്ടോഷോപ്പ് എന്നെഴുതിയിരിക്കുന്ന ഈ ഐക്കണാണ് ഈ സോഫ്റ്റ്വെയറിൻ്റെ ഷോർട്ട് കട്ട് ഐക്കൺ. അങ്ങനെ ഉണ്ടെങ്കിൽ അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്തോ അല്ലെങ്കിൽ സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് പ്രോഗ്രാം മാനേജർ വഴി അഡോബ് ഫോട്ടോഷോപ്പ് 7.0 എന്നെഴുതിയിരിക്കുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്തോ ഈ സോഫ്റ്റ്വെയറിനെ ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഈ സോഫ്റ്റ്വെയർ ലോഡ് ചെയ്ത് വന്നിരിക്കുകയാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ അഡോബ് ഫോട്ടോഷോപ്പ് എന്നെഴുതിയിരിക്കുന്ന ബ്ലൂ കളറിലുള്ള ഈ ബാറിനെ ടൈറ്റിൽ ബാർ എന്ന് വിളിക്കുന്നു. ടൈറ്റിൽ ബാറിൽ തന്നെ ഈ സോഫ്റ്റ്വെയറിനെ മിനിമൈസ് ചെയ്യാനും അതുപോലെ തന്നെ ക്ലോസ് ചെയ്യാനും റീസ്റ്റോർ ചെയ്യാനും ഉള്ള ബട്ടൺസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്.
അതിൻ്റെ താഴെയായിട്ട് ഫയൽ എഡിറ്റ് ഇമേജ് അതുപോലെ വിൻഡോ ഹെൽപ്പ് എന്നെഴുതിയിരിക്കുന്ന ഈ മെനുസിനെ മെനു ബാർ എന്നാണ് വിളിക്കുന്നത്. ഓരോ മെനുവിലും ക്ലിക്ക് ചെയ്ത് അതിൻ്റെ സബ് ഓപ്ഷൻസിനെ കാണുവാൻ സാധിക്കും. ഈ ഓപ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ ഓരോ കമാൻഡുകളും അപ്ലൈ ചെയ്യുന്നത്. അതിൻ്റെ താഴെയായി ഈ സോഫ്റ്റ്വെയറിൽ വളരെ കൂടുതൽ ടൂൾസിനെ ഉപയോഗിക്കുന്നുണ്ട്. ഈ കാണുന്നതാണ് ടൂൾ ബോക്സ്. ഇതിൽ നിന്നും നമുക്കാവശ്യമുള്ള ടൂൾസുകൾ മൗസ് ഉപയോഗിച്ച് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഓരോ ടൂളും സെലക്ട് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ചുള്ള സബായിട്ടുള്ള ചെറിയ ചെറിയ ഓപ്ഷൻസും ഈ കൺട്രോൾ പലറ്റിൽ നിന്നും ലഭിക്കുന്നതാണ്. ഇവിടെ നമുക്ക് ഒരു പുതിയ വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു പുതിയ ക്യാൻവാസിനെ ഓപ്പൺ ചെയ്യണം, അല്ലെങ്കിൽ പുതിയ ഒരു ഫയലിനെ ഓപ്പൺ ചെയ്യണം. ഒരു പുതിയ ഫയലിനെ ഓപ്പൺ ചെയ്യാൻ വേണ്ടി എല്ലാ സോഫ്റ്റ്വെയറിലും ഉപയോഗിക്കുന്ന പോലെ തന്നെ ഫയൽ എന്ന മെനുവിനെ ഉപയോഗിക്കുന്നു. അതിൽ നിന്നും ന്യൂ കമാൻഡ് സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ പുതിയ ഒരു പേജിലേക്ക് ആവശ്യമായ കാര്യങ്ങളാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ആദ്യം തന്നെ പേജിൻ്റെ പേര് അൺടൈറ്റിൽഡ് 1 എന്ന് ഡിഫോൾട്ടായിട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ നമുക്ക് മറ്റൊരു പേര് ആഡ് ചെയ്യണമെങ്കിൽ അത് കീബോർഡിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇമേജ് സൈസ് നമുക്കിവിടെ പ്രിസെറ്റ് സൈസ് എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള സൈസ് ഇതിലേതെങ്കിലും ആണ് എങ്കിൽ ആ സൈസ് സെലക്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ ലെറ്റർ, ലീഗൽ, അതുപോലെ തന്നെ A4 A3 അങ്ങനെ പേജ് സൈസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പ്രീമിയർ അങ്ങനെയുള്ള 3D Studio Max അങ്ങനെയുള്ള സോഫ്റ്റ്വെയറിലേക്ക് എന്തെങ്കിലും വർക്ക് ചെയ്യുവാൻ വേണ്ടിയിട്ടാണെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് വരുന്ന സൈസ്, അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ പ്രിൻ്റൗട്ട് എടുക്കുവാൻ വേണ്ടിയിട്ട് ഫോട്ടോ പ്രിൻ്റൗട്ട് എടുത്തു വരുന്ന ആ ഫോട്ടോയുടെ സൈസ് ഇവിടെ നമുക്ക് ലഭിക്കുന്നതാണ്. ഈ രീതിയിൽ നമുക്ക് ഒരു സൈസ് വേണ്ട എങ്കിൽ വിഡ്ത്ത്, ഹൈറ്റ് എന്നെഴുതിയിരിക്കുന്ന ഇവിടെ നമുക്ക് ആവശ്യമുള്ള പുതിയ പേജിൻ്റെ വിഡ്ത്ത്, ഹൈറ്റും എൻ്റർ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് 6x4 എന്ന് പറയുന്ന ഒരു സൈസാണ് ആവശ്യമെങ്കിൽ ഈ രീതിയിൽ കീബോർഡിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. നമുക്ക് അതിൻ്റെ വിഡ്ത്തിനെയും ഹൈറ്റിനെയും ഇഞ്ചസിൽ, അല്ലെങ്കിൽ സെൻറ്റിമീറ്ററിൽ, അല്ലെങ്കിൽ മില്ലിമീറ്ററിൽ, ഇത് ഏത് വേണമെങ്കിലും ഇവിടെ നിന്നുകൊണ്ട് ഇതിൻ്റെ മെഷർമെൻറ്റ് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അടുത്ത പ്രധാനപ്പെട്ട ഒരു ഓപ്ഷനാണ് റെസൊല്യൂഷൻ. നമ്മുടെ പേജിൻ്റെ ഔട്ട്പുട്ട് പ്രിൻ്റ് ചെയ്ത് വന്നു കഴിയുമ്പോൾ ആ പേജിൻ്റെ ക്ലാരിറ്റിയാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഫോട്ടോഷോപ്പ് സോഫ്റ്റ്വെയറിൽ നമുക്കറിയാം കൂടുതലും ഫോട്ടോസ് തമ്മിലുള്ള വർക്കുകൾ, അല്ലെങ്കിൽ ഫോട്ടോ ക്വാളിറ്റിയിലുള്ള വർക്കുകളാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ആ വർക്കിൻ്റെ, അല്ലെങ്കിൽ ആ ഫൈനൽ ഔട്ട്പുട്ടിൻ്റെ റെസൊല്യൂഷനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സാധാരണ രീതിയിൽ നമ്മൾ പറയും റെസൊല്യൂഷൻ 300 dpi, അല്ലെങ്കിൽ 600 dpi എന്ന് പറയും. dpi എന്ന് പറയുന്നത് ഡോട്ട് പെർ ഇഞ്ച് എന്നാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു 6x4 സൈസിലുള്ള ഒരു പേജിൻ്റെ മിനിമം റെസൊല്യൂഷൻ, അല്ലെങ്കിൽ നല്ല ഒരു ഔട്ട്പുട്ട് കിട്ടുവാനുമുള്ള റെസൊല്യൂഷൻ എന്നുദ്ദേശിക്കുന്നത് 300 ആണ്. വലിയ സൈസുകളൊക്കെ എടുത്ത് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ 15x12 അങ്ങനെയുള്ള സൈസുകൾ ചെയ്യുമ്പോൾ ഒരിക്കലും റെസൊല്യൂഷൻ 300 താഴേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ടിൽ ക്ലാരിറ്റി നമുക്ക് തന്നെ കാണുവാൻ സാധിക്കും വളരെ മോശമായിട്ട്. അതിൻ്റെ താഴെ വരുന്ന ഒരു ഓപ്ഷൻ മോഡ് എന്ന ഓപ്ഷനാണ്. കളർ മോഡാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കിവിടെ ചെയ്യുവാൻ പോകുന്ന പുതിയ പേജിൽ കളർ ആവശ്യമില്ല എങ്കിൽ ഗ്രേ സ്കെയിൽ എന്ന മോഡിനെ സെലക്ട് ചെയ്യാം. എന്നാൽ നമുക്ക് ഒരു ഫോട്ടോ പ്രിൻ്റ് എടുത്ത് ആ രീതിയിൽ വർക്ക് ചെയ്യുവാൻ വേണ്ടിയിട്ടാണെങ്കിൽ RGB എന്ന കളർ മോഡ്, റെഡ്, ഗ്രീൻ, ബ്ലൂ എന്ന ഈ RGB സിസ്റ്റം ഉപയോഗിക്കാം.
എന്നാൽ നമുക്കിവിടെ സി എം വൈക്ക് സിയാൻ മജന്ത യെല്ലോ ബ്ലാക്ക് കളർ സിസ്റ്റാണ്. ഈ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു ഓഫ്സെറ്റ് കളർ പ്രിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫോർ കളർ പ്രിൻറ്റിങ് ഉപയോഗിക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്ത വർക്കിനെ നാല് കളറായി കൺവേർട്ട് ചെയ്ത് ഓഫ്സെറ്റിൽ പ്രിൻ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമാണ്. ആ രീതിയിൽ ഡിസൈൻ ചെയ്യുന്ന ടൈമിൽ നമ്മുടെ കളർ മോഡ് സി എം വൈക്ക് ഉപയോഗിക്കുന്നു. എന്നാൽ ഞാനിവിടെ ആർ ജി ബി എന്ന സിസ്റ്റം ഉപയോഗിക്കുന്നു. കണ്ടൻസിനെ കുറിച്ച് നമുക്ക് പിന്നീട് വരുന്ന ക്ലാസ്സുകളിൽ പറയുന്നതാണ്. ഇവിടെ ഓക്കെ പ്രസ് ചെയ്യാണ്. ഇപ്പോൾ നമ്മുടെ പേജ് ഇവിടെ വന്നിരിക്കുകയാണ്. ഈ മാക്സിമൈസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഇതിനെ മാക്സിമൈസ് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മുടെ പേജിൽ തന്നെ വ്യൂ എന്ന മെനുവിൽ നിന്നും റൂളേഴ്സ് ഷോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേജിൻ്റെ ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും നമ്മുടെ പേജിൻ്റെ സീറോ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ 6x4 സൈസാണ്. അപ്പോൾ ഈ രീതിയിൽ റൂളറിൽ നോക്കി നമുക്ക് ഇതിൻ്റെ കൃത്യമായ അളവുകൾ നിശ്ചയിക്കാവുന്നതാണ്. അടുത്തത് നമ്മുടെ ടൂൾ ബോക്സ് ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ടൂൾ ബോക്സിൽ ഒരുമാതിരി എല്ലാ ടൂൾസിലും തന്നെ താഴെ കോർണറിലായിട്ട് ഒരു ബ്ലാക്ക് ഡോട്ടിനെ കാണുവാൻ സാധിക്കും. എന്നാൽ ചില ടൂൾസിന് ഇപ്പം ഈ ടൂള് അങ്ങനെ ഒന്ന് രണ്ട് ടൂൾസിന് അങ്ങനെ ഡോട്ടുകളില്ല. ഇത് തമ്മിലുള്ള വ്യത്യാസം ഇങ്ങനെ കോർണറിൽ ഈ ബ്ലാക്ക് ഡോട്ടിലുള്ള സിമ്പലുള്ള ടൂൾസിൻ്റെ സബായിട്ടുള്ള ടൂൾസ് ഉണ്ട് എന്നുള്ളതാണ്. എന്നാൽ സിമ്പലില്ലാത്തതിന് ഈ ടൂള് മാത്രമുള്ള ഇതിൻ്റെ സബായിട്ടുള്ള ടൂൾസ് ഒന്നും തന്നെ ഇല്ല. ഇങ്ങനെ സബായിട്ടുള്ള ടൂൾസിനെ ഡിസ്പ്ലേ ചെയ്യുവാൻ വേണ്ടി മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ആ ടൂളിൽ ക്ലിക്ക് ചെയ്ത് പിടിക്കുക. അപ്പോൾ അത് ഡിസ്പ്ലേ ചെയ്യുന്നതായിരിക്കും. അതിൽ നിന്ന് ഈ രീതിയിൽ നമുക്ക് സെലക്ട് ചെയ്ത് ഇതിനെ ഉപയോഗിക്കാവുന്നതാണ്. അല്ലെങ്കിൽ മൗസിൻ്റെ തന്നെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താലും ഇതിനെ ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. നമുക്കിവിടെ ആദ്യമായിട്ട് നമ്മുടെ ക്യാൻവാസിൽ നമ്മുടെ പുതിയ ക്യാൻവാസിൽ ഡ്രോയിങ്ങിന് ആവശ്യമായിട്ടുള്ള ഒന്ന് രണ്ട് ടൂൾസിനെ പരിചയപ്പെടാം. അപ്പം പെയിൻ്റ് ചെയ്യാനും അതുപോലെ തന്നെ അങ്ങനെ കുറച്ച് ടൂൾസുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ പെൻസിൽ എന്ന് പറയുന്ന ഈ ടൂൾ സെലക്ട് ചെയ്യാം. ഇപ്പോൾ നമുക്ക് പെൻസിൽ ടൂൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ക്യാൻവാസിൽ എന്തെങ്കിലും ഒന്ന് ഡ്രോയിങ് ചെയ്യുകയെന്ന് വിചാരിക്കുക. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന കളറാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് കളറിനെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഈ മുകളിൽ കാണുന്ന ഈ ബ്ലൂ കളറിനെ നമ്മൾ ഫോർഗ്രൗണ്ട് കളർ എന്ന് പറയുന്നു. അതുപോലെ തന്നെ അതിൻ്റെ താഴെ കാണുന്ന വൈറ്റ് കളറിനെ ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് പറയുന്നു. സാധാരണ രീതിയിൽ വർക്ക് ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളറിനെ വൈറ്റിൽ നിന്നും വ്യത്യാസപ്പെടുത്താറില്ല. എന്നാൽ വളരെ ചുരുങ്ങിയ വേളകളിൽ ആ ബാക്ക്ഗ്രൗണ്ട് കളറിനെയും നമ്മൾ ചേഞ്ച് ചെയ്യാറുണ്ട്. അതെന്തിനാ ചേഞ്ച് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് പിന്നീടുള്ള ക്ലാസ്സുകളിൽ പഠിക്കുവാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് ഫോർഗ്രൗണ്ട് കളറിനെ ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ആ കളറിനെ ചേഞ്ച് ചെയ്യുന്നത് എന്ന് നമുക്ക് ശ്രദ്ധിക്കാം. അതിനായി ഫോർഗ്രൗണ്ട് കളറിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഒരു കളർ പിക്കർ എന്ന് പറയുന്ന ഒരു വിൻഡോയാണ് ലഭിച്ചിരിക്കുന്നത്. ഇവിടെ നിന്നും നമുക്ക് ഈ രീതിയിൽ ഏത് കളറിനെ വേണേലും സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇവിടെ ആ കളർ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ ബ്ലൂ കളറ്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിന് ജസ്റ്റ് മുമ്പ് ഏത് കളറായിരുന്നു സെലക്ട് ചെയ്തത് എന്നുള്ളതാണ്. ആ കളർ വീണ്ടും തിരിച്ചു വരണമെങ്കിൽ ഈ ഇതിൽ തന്നെ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അത് തന്നെ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ ഈ രീതിയിൽ ഈ സിമ്പിളിനെ ഡ്രാഗ് ചെയ്തുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ മറ്റൊരു ഓപ്ഷൻ ഉള്ളി വെബ് കളേഴ്സ് എന്ന് പറയുന്ന ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ പാറ്റേണായിട്ട് കളറിനെ സെലക്ട് ചെയ്യാവുന്നതാണ്. മറ്റൊരു ഓപ്ഷൻ ഇപ്പോൾ നമുക്ക് ഇവിടെ ഓക്കെ ക്യാൻസൽ ബട്ടണുണ്ട്. ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത ആ കളറായിരിക്കും ഇവിടെ വരുന്നത്. വീണ്ടും നമ്മൾ ഡ്രോയിങ് ചെയ്ത് കഴിഞ്ഞാൽ ആ കളറിലായിരിക്കും പിന്നെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഇവിടെ കസ്റ്റം എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ ഓരോ കളറിനെ സെപ്പറേറ്റ് ഇവിടെ കാണിച്ചിരിക്കുകയാണ്. അതും നമുക്ക് ഈ സിമ്പിളിൽ നമുക്കിങ്ങനെ വ്യത്യാസം വരുത്തി അല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താലും മതിയാവും. ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള കളറിനെ ചൂസ് ചെയ്യാവുന്നതാണ്.
സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ പ്രൊസീഡ് ചെയ്താൽ ആ കളറായിരിക്കും ഇവിടെ വരുന്നത്. വീണ്ടും നമുക്ക് നേരത്തെ സെലക്ട് ചെയ്ത പോലെ പിക്കറിലേക്ക് തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ പിക്കർ ക്ലിക്ക് ചെയ്താൽ മതിയാവും. പിന്നെ മറ്റൊരു കളർ ഓപ്ഷൻ, അല്ലെങ്കിൽ കളറിൻ്റെ ഓരോ കളറിനെ നമുക്കറിയാം, ഓരോ റെഡ് ഗ്രീൻ ബ്ലൂ കളറിൽ തന്നെ, അല്ലെങ്കിൽ സിയാൻ മജന്ത യെല്ലോ ബ്ലാക്ക്, അങ്ങനെ ഓരോ കളറിൻ്റെയും ഇത്ര പെർസെൻറ്റേജ് ആണ് ഓരോ കളർ എന്ന് നമുക്കറിയാം. റെഡിൻ്റെ വാല്യൂ 100, അതുപോലെ തന്നെ ഗ്രീനിൻ്റെ വാല്യൂ, അങ്ങനെ ഓരോ വാല്യൂവും കൊടുക്കുമ്പോൾ തന്നെ കളറിൻ്റെ വ്യത്യാസം വരുമെന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമുക്കിവിടെ റെഡിൻ്റെ ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഈ കളർ, അല്ലെങ്കിൽ പ്യുവർ റെഡ് നമ്മൾ സെലക്ട് ചെയ്യാമെന്ന് വിചാരിക്കുക. ഇപ്പോൾ നമുക്കിവിടെ റെഡിൻ്റെ വാല്യൂ നോക്കിയാൽ മനസ്സിലാവും 252 ആണ്. ഗ്രീൻ 2 ആഡ് ചെയ്തിരിക്കുകയാണ്, അതുപോലെ തന്നെ ബ്ലൂ 31 ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് ബ്ലൂ കളർ. ഇത് പ്യുവർ നമുക്കിപ്പം റെഡ് ആകണം എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ 255 എന്ന് എൻ്റർ ചെയ്തു, ഗ്രീൻ എന്നുള്ള കൊടുത്തു 0 എന്ന് കൊടുത്തു, അതുപോലെ തന്നെ ബ്ലൂ 0 കൊടുത്തു. ഇപ്പോൾ നമുക്ക് പ്യുവർ റെഡാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ഓരോ കളറിനെ നമുക്ക് ഈ രീതിയിൽ വേണമെങ്കിൽ വാല്യൂ അറിയാം എന്നുണ്ടെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. സാധാരണ രീതിയിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈ രീതിയിൽ നമുക്ക് ഏത് കളറിനെ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. എന്നാൽ ഇങ്ങനെയും നമുക്ക് കളറിനെ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇവിടെ ഓക്കെ പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത കളറാണ് ഈ പെൻസിൽ ഉപയോഗിച്ച് വരയ്ക്കുമ്പോൾ നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നത്. മറ്റൊരു ഓപ്ഷൻ, നമ്മളിപ്പോൾ വരയ്ക്കുന്നു, ഈ വരയ്ക്കുന്ന ലൈനിൽ നമുക്ക് ഈ പെൻസിലിൻ്റെ സ്ട്രോക്ക്, അല്ലെങ്കിൽ ആ വരയ്ക്കുന്ന അതിൻ്റെ ആ വിഡ്ത്ത്, ആ പോയിന്റിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ സബ് ഓപ്ഷൻസായ കൺട്രോൾ പലറ്റിൽ ബ്രഷ് എന്നെഴുതിയിരിക്കുന്ന ഈ സിമ്പിൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കാണിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ പോയിൻ്റ് സൈസ് 20 ആണ്. ഇവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്കിവിടെ ഒരു മാസ്റ്റർ ഡയമീറ്റർ എന്ന് പറയുന്ന ഒരു വിൻഡോ ലഭിച്ചിരിക്കുകയാണ്. ഇവിടെ നമുക്ക് പല രീതിയിലുള്ള ബ്രഷ് സ്ട്രോക്കുകളുണ്ട്, അല്ലെങ്കിൽ ബ്രഷ് സ്ട്രോക്കിൻ്റെ സ്റ്റൈൽസുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള സ്റ്റൈൽസ് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഡിഫോൾട്ടായിട്ടുള്ള ഒരു സൈസാണ് ഇപ്പോൾ കിടക്കുന്നത്. ഇതിൻ്റെ സൈസിനെ, അല്ലെങ്കിൽ ആ പോയിൻ്റ് സൈസിനെ കൂട്ടുവാൻ വേണ്ടി ഈ രീതിയിൽ നമുക്ക് കൂട്ടാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് മനസ്സിലാവും ഇനി നമുക്ക് ഡ്രോയിങ് ചെയ്താൽ ആ പോയിൻ്റ് സൈസിലായിരിക്കും ഇനി വരുന്നത്. മറ്റൊരു ഓപ്ഷൻ, ഇപ്പോൾ നമ്മളിവിടെ ബ്ലൂ കളറാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒപ്പാസിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എന്താണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ഇപ്പോൾ ഒപ്പാസിറ്റി കിടക്കുന്നത് 100 ആണ്. ഈ 100 മാറ്റി നമ്മളിവിടെ 50 എന്നാക്കി കൊടുക്കുകയാണ്. 50 ആക്കിയതിന് ശേഷം നമ്മൾ വരച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ 50% കളർ ഡിസ്പ്ലേ ചെയ്യുന്നുള്ളൂ. നമ്മൾ സെലക്ട് ചെയ്ത കളറിൻ്റെ 50% ഇപ്പോൾ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒപ്പാസിറ്റി കുറയ്ക്കുന്നതും കൂട്ടുന്നതും അനുസരിച്ച് ഈ കളറിനെ ഇങ്ങനെ ലൈറ്റായിട്ടും ഡാർക്കായിട്ടും നമുക്ക് ഉപയോഗിക്കുവാൻ സാധിക്കുന്നതാണ്. മറ്റൊരു ഓപ്ഷൻ ഓട്ടോ ഇറേസ് എന്നൊരു ഓപ്ഷനാണ്. ഓട്ടോ ഇറേസ് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഡ്രാഗ് ചെയ്യുമ്പോൾ നമുക്ക് പെൻസിൽ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് വരയ്ക്കുവാൻ സാധിക്കും. വീണ്ടും ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിനെ ഇറേസ് ചെയ്യാനും സാധിക്കുന്നതാണ് ഓട്ടോ ഇറേസ് എന്ന ഓപ്ഷൻ. ഇപ്പം നമുക്കറിയാം ആ ഒരു കളർ ഉപയോഗിച്ച് ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന കളറിനെ ഇറേസ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒപ്പാസിറ്റി കൂട്ടിയിട്ട് ഇറേസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ആദ്യം ഡ്രാഗ് ചെയ്തപ്പോൾ ഒരു കളർ വന്നു, വീണ്ടും ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ 100% ഒപ്പാസിറ്റി ഉണ്ട് എങ്കിൽ ഇവിടെ അത് 100% ഇറേസായി മാറുകയാണ്. എന്നാൽ ഇവിടെ ഓട്ടോ ഇറേസ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എത്ര ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തെന്ന് പറഞ്ഞാലും ഡ്രോയിങ് മാത്രമേ നടക്കുകയുള്ളൂ. പെൻസിൽ ടൂളിൻ്റെ സബായിട്ടുള്ള മറ്റൊരു ടൂളാണ് ബ്രഷ് ടൂൾ. ഇതിനെ നമ്മൾ പെൻസിൽ പോലെയുള്ള ഒരു ടൂളാണ്, ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടൂളിനെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ടൂൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഏത് കളറാണോ ആ കളറിനെ തന്നെയായിരിക്കും ഇവിടെ പെയിൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ സൈസിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ പെൻസിലും ബ്രഷും തമ്മിലുള്ളൊരു വ്യത്യാസം, ബ്രഷ് ടൂൾ ഉപയോഗിച്ച് പെയിൻറ്റ് ചെയ്യുമ്പോൾ വളരെ സ്മൂത്തായിട്ട് നമുക്ക്
പെയിൻറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അതിന് ഒപ്പാസിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കിടപ്പുണ്ട്. ആ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഒപ്പാസിറ്റി കുറച്ചിട്ട് കഴിഞ്ഞാൽ വളരെ എത്ര പെർസെൻറ്റേജ് ആണോ ആ പെർസെൻറ്റേജ് അനുസരിച്ചായിരിക്കും ഇവിടെ കളർ ഡിസ്പ്ലേ ചെയ്യുന്നത്. മറ്റൊരു ഓപ്ഷൻ ഫ്ലോ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൻ്റെ ഫ്ലോ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെയിൻറ്റിങ്ങിൽ വളരെ ലൈറ്റായിട്ടുള്ള ഫ്ലോയിലൊക്കെ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണ് പെയിൻറ്റ് ബ്രഷ് ടൂൾ. നമ്മുടെ ക്യാൻവാസിൽ കാണുന്ന ഈ പെയിൻറ്റ് ചെയ്ത ഈ പോർഷനെ ഡിലീറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും, അല്ലെങ്കിൽ ഈ ക്യാൻവാസിനെ ഫ്രഷ് ചെയ്തതിന് ശേഷം വീണ്ടും വർക്കുകൾ ചെയ്യുവാൻ വേണ്ടി, നമ്മളിതിനെ ഡിലീറ്റ് ചെയ്യുവാൻ വേണ്ടി നമുക്കറിയാം ഏത് സോഫ്റ്റ്വെയറിലും ഒരു കമാൻഡ് അപ്ലൈ ചെയ്യുവാൻ വേണ്ടി സെലക്ട് ചെയ്യണം. നമുക്കിവിടെ സെലക്ട് ചെയ്യാൻ വേണ്ടി മെനു, ഒരു സെലക്ട് എന്ന് പറയുന്ന ഒരു മെനു തന്നെയുണ്ട്. അതുകൂടാതെ കൊണ്ട് ടൂൾ ബോക്സിൽ കുറച്ച് ടൂൾസുകളും ഉണ്ട്. ഇവിടെ ക്യാൻവാസിനെ മുഴുവനായി സെലക്ട് ചെയ്യുവാൻ വേണ്ടി സെലക്ട് എന്ന മെനുവിൽ ഓൾ എന്ന് പ്രസ് ചെയ്യുന്നു. കീബോർഡിൽ കൺട്രോൾ പ്ലസ് എ എന്ന ഷോർട്ട് കട്ട് ഉപയോഗിച്ചും ഈ ഓപ്ഷൻ ഉപയോഗിക്കാം. അതിനുശേഷം എഡിറ്റിൽ കട്ട് അല്ലെങ്കിൽ ക്ലിയർ എന്ന് പറയുന്ന കമാൻഡ് പ്രസ് ചെയ്താൽ, അല്ലെങ്കിൽ കീബോർഡിൽ ഡിലീറ്റ് എന്ന കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത്തരം പോർഷനെ ഡിലീറ്റ് ചെയ്യുന്നതായിരിക്കും. വീണ്ടും നമുക്ക് സെലക്റ്റിൽ തന്നെ ഡിസെലക്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഈ സെലക്ഷനെ ഡിസെലക്ട് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു പ്രത്യേക പോർഷനെ മാത്രം സെലക്ട് ചെയ്യുവാൻ വേണ്ടി, അല്ലെങ്കിൽ നമുക്ക് ഇത്രയും പോർഷൻ മാത്രം നമുക്ക് ഡിലീറ്റ് ചെയ്താൽ മതിയാവും, അങ്ങനെ ഒരു പ്രത്യേക പോർഷനെ മാത്രം സെലക്ട് ചെയ്യുവാൻ വേണ്ടി സെലക്ട് ഓൾ എന്ന് കൊടുത്താൽ ഒരിക്കലും പറ്റത്തില്ല. കാരണം സെലക്ട് ഓൾ കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ക്യാൻവാസ് മുഴുവൻ സെലക്ട് ആയിരിക്കുകയാണ്. അതിനുശേഷം ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മുഴുവൻ നമുക്ക് ഡിലീറ്റ് ആയിരിക്കുകയാണ്. ഇവിടെ എന്നാൽ നമുക്ക് ചെയ്യാവുന്നത് ടൂൾ ബോക്സിൽ നിന്നും റെക്ടാങ്കിൾ മാർക്ക് ടൂൾ എന്ന് പറയുന്ന ടൂൾ ഉപയോഗിച്ചുകൊണ്ട് റെക്ടാങ്കിൾ ടൂൾ ക്ലിക്ക് ചെയ്യുക. റെക്ടാങ്കിൾ ഷേപ്പിൽ സെലക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് റെക്ടാങ്കിൾ മാർക്ക് ടൂൾ. ഈ ടൂൾ ഉപയോഗിച്ച് റെക്ടാങ്കിൾ ഷേപ്പിൽ നമുക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഡിലീറ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും പോർഷൻ ഡിലീറ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ അതിൻ്റെ സബായിട്ടുള്ള മറ്റു ടൂളാണ് എലിപ്റ്റിക്കൽ മാർക്ക് ടൂൾ. എലിപ്സ് ഷേപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സെലക്ട് ചെയ്യുകയും ഡിലീറ്റ് ചെയ്യുകയും ചെയ്യുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നേരത്തെ പറഞ്ഞിരുന്നു സെലക്ട് എന്ന മെനുവിൽ ഡിസെലക്ട് എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സെലക്ഷനെ പോകും എന്ന് നമുക്ക് നേരത്തെ പറഞ്ഞു. എന്നാൽ ഈ മാർക്ക് ടൂള്, റെക്ടാങ്കിൾ മാർക്ക് അല്ലെങ്കിൽ എലിപ്സ് മാർക്ക്, ഈ ഏതെങ്കിലും ടൂൾ സെലക്ട് ചെയ്തുകൊണ്ട് ഒരു സെലക്ഷൻ്റെ ഔട്ട്സൈഡിൽ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്താൽ ആ സെലക്ഷൻ ഡിസെലക്ട് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ റെക്ടാങ്കിൾ ടൂൾ ഉപയോഗിച്ച് ഇപ്പോൾ റെക്ടാങ്കിൾ ഷേപ്പിൽ സെലക്ട് ചെയ്തിരിക്കുകയാണ്. വീണ്ടും നമുക്ക് കുറച്ചുകൂടി ഈ രീതിയിലേക്ക്, ഒരു റെക്ടാങ്കിൾ ഷേപ്പിലേക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ വീണ്ടും റെക്ടാങ്കിൾ ടൂൾ ഉപയോഗിച്ച് ഇവിടെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ആദ്യം സെലക്ട് ചെയ്ത ആ സെലക്ഷൻ പോയതിന് ശേഷമാണ് രണ്ടാമത്തെ ഈ സെലക്ഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ രണ്ട് സെലക്ഷൻ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സെലക്ഷൻ എന്ന ഓപ്ഷൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ട്, ആഡ് ടു സെലക്ഷൻ. ഈ ബട്ടൺ ഓൺ ചെയ്തതിന് ശേഷം വീണ്ടും ഇപ്പം നമ്മുടെ കസറിന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു പ്ലസ് സിമ്പലോടി കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ ഈ ബട്ടൺ ഓൺ ചെയ്തതിന് ശേഷം വീണ്ടും ഒരു ഏരിയ സെലക്ട് ചെയ്താൽ ആ സെലക്ട് ചെയ്ത ഏരിയ കൂടി സെലക്ഷൻ ആഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പം നമുക്കിവിടെ മാറി ക്യാൻവാസിൽ ഈ ഭാഗത്തായിട്ട് സെലക്ട് ചെയ്താൽ ഇവിടെ വീണ്ടും സെലക്ഷൻ ഉണ്ടാകുന്നതാണ്.
ഇപ്പോൾ ബ്രഷ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം, നേരത്തെ നമ്മൾ പഠിച്ചു, സെലക്ഷൻ ഉള്ള ഏരിയയിൽ മാത്രമേ ഇപ്പം നമുക്ക് പെയിൻറ് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. എന്നാൽ നമുക്കിവിടെ ഇവിടെ ഒരു ഏരിയയെ ഡിസെലക്ട് ചെയ്യണം. എന്നാൽ നമുക്ക് ബാക്കി സെലക്ഷൻ ഇവിടെ വേണം. എന്നാൽ ഒരു എലിപ്സിൻ്റെ ആകൃതിയിൽ കുറച്ച് പോർഷൻ മാത്രം ഡിസെലക്ട് ചെയ്യണം. അതിനുവേണ്ടിയിട്ട് നമുക്ക് എലിപ്റ്റിക്കൽ മാർക്ക് ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം മറ്റൊരു ഓപ്ഷനുണ്ട്, സബ്സ്ട്രാക്ട് ഫ്രം സെലക്ഷൻ. അപ്പോൾ സെലക്ഷനിൽ നിന്നും അത്രയും പോർഷനെ മൈനസ് ചെയ്യാം, സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ അവിടെ ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആ പോർഷനിൽ സെലക്ഷൻ ഇല്ലാതിരിക്കുന്നത്. ഇത് നമുക്ക് ഷോർട്ട് കട്ടായിട്ട് മറ്റൊരു രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളിവിടെ എലിപ്സ് ടൂൾ ഉപയോഗിച്ച് ഒരു ഏരിയ സെലക്ട് ചെയ്തിരിക്കുകയാണ്. സെലക്ഷനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യണമെന്നില്ല, കീബോർഡിൽ തന്നെ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, നമുക്കറിയാം ഷിഫ്റ്റ് കീ പ്രസ് ചെയ്യുമ്പോൾ തന്നെ പ്ലസ് സിമ്പൽ ഇവിടെ ലഭിച്ചിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഏരിയയും കൂടി സെലക്ട് ആവുന്നതാണ്. അതുപോലെ തന്നെ മൈനസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾട്ട് കീ പ്രസ് ചെയ്തതിന് ശേഷം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പോർഷൻ സെലക്ഷനിൽ നിന്നും മൈനസ് ചെയ്യുകയാണ്. സെലക്ഷൻ ടൂളുകളായ റെക്റ്റാങ്കിൾ മാർക്ക് ടൂൾ അല്ലെങ്കിൽ എലിപ്റ്റിക്കൽ മാർക്ക് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കറിയാം ആ ഷേപ്പിൽ മാത്രമേ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ നമുക്ക് ഈ പിക്ചറിനെ, ഇതിൽ കാണുന്ന ഈ ഫ്ലവർ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മറ്റൊരു ടൂൾ പരിചയപ്പെടാം, ലാസോ ടൂൾ എന്ന് പറയുന്നു. ലാസോ ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ സെലക്ട് ചെയ്യേണ്ട പോർഷനിലൂടെ മൗസ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്തതിന് ശേഷം പിക്ചറിലെ എന്തുമാത്രം പോർഷൻ സെലക്ട് ചെയ്യണോ അത്രയും സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ മൗസിൽ നിന്ന് റിമൂവ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഡ്രാഗ് ചെയ്ത അല്ലെങ്കിൽ നമുക്ക് വേണ്ട ആ പോർഷൻ മാത്രം സെലക്ട് ചെയ്തിരിക്കുകയാണ്. എന്നാൽ നമുക്കറിയാം ഇത് വളരെ കൃത്യമായ രീതിയിൽ നമുക്ക് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിനു വേണ്ടിയിട്ട് നമുക്ക് മറ്റൊരു ടൂൾ ലാസോ ടൂളിൽ തന്നെ ഉണ്ട്, പോളിഗൺ ലാസോ ടൂൾ. പോളിഗൺ ലാസോ ടൂൾ ഉപയോഗിച്ച് നമുക്ക് സെലക്ട് ചെയ്യേണ്ട ആ പോർഷനിൽ അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. മൗസിൽ നിന്നും റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു സെലക്ഷൻ നോഡിന് ലഭിക്കുന്നതാണ്. അടുത്തതായിട്ട് എവിടെയാണോ കൊണ്ടുവെക്കേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്യുക. ഈ രീതിയിൽ സെലക്ട് ചെയ്യേണ്ട ആ പോർഷനിലെ എഡ്ജിലൂടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഒരു ഫ്ലവറോ അല്ലെങ്കിൽ പിക്ചറിൻ്റെ ഏതെങ്കിലും ഒരു പോർഷനെ നമുക്കിങ്ങനെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ലാസോ ടൂൾ ഉപയോഗിച്ചതിലും കുറച്ചുകൂടി കൃത്യമായ രീതിയിൽ പോളിഗൺ ലാസോ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ക്യാൻവാസിൽ കാണുന്ന ഈ ഓവൽ ഷേപ്പ്, ഇപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ഔട്ട്സൈഡ് കംപ്ലീറ്റ് വൈറ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ലാസോ ടൂളിൽ തന്നെ മറ്റൊരു ടൂളാണ് മാഗ്നറ്റിക് ലാസോ ടൂൾ. ഈ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിൻ്റെ എഡ്ജിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ എഡ്ജിലൂടെ തന്നെ ഈ ടൂള് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായ രീതിയിൽ അതിൻ്റെ സെലക്ഷൻ അതിൻ്റെ എഡ്ജിലൂടെ തന്നെ വരുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഈ രീതിയിലും നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോൾ മാർക്ക് ടൂൾ, ലാസോ ടൂൾ ഇങ്ങനെ രണ്ട് സെലക്ട് ചെയ്യാവുന്ന ടൂളിനെ കുറിച്ച് പഠിച്ചു. അടുത്തതായി സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഉപയോഗിക്കുന്ന മറ്റൊരു ടൂളാണ് മാജിക് വാൻ ടൂൾ. ഈ ടൂൾ ഉപയോഗിച്ച് ഒരു കളറിനെ മാത്രം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് മാജിക് വാൻ ടൂൾ. നമുക്കിവിടെ ഈ
കാണുന്ന ഓവൽ ഷേപ്പിൽ മാജിക് വാൻ ടൂൾ ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്താൽ നമുക്കറിയാം ആ കളറിനെ മാത്രം സെലക്ട് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കളറിനെ മാത്രമായിട്ട് സെലക്ട് ചെയ്തിരിക്കുകയാണ്. നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ എല്ലാ സെലക്ഷൻ ടൂളിനും ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് പിടിച്ചോ അല്ലെങ്കിൽ ഈ സിമ്പിളിനെ ഓൺ ചെയ്തതിന് ശേഷം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ സെലക്ഷനെ ആഡ് ചെയ്യുവാനായിട്ട് സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് ചെയ്യാൻ പറ്റുമെന്നും അതുപോലെ തന്നെ ഓൾട്ട് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ഷനെ മൈനസ് ചെയ്യാൻ സാധിക്കുമെന്നും നമ്മൾ നേരത്തെ പഠിച്ചിരിക്കുകയാണ്. മറ്റൊരു പ്രത്യേകത, ഇപ്പോൾ നമ്മുടെ ഈ പേജിൽ ബ്ലൂ കളറിനെ സെലക്ട് ചെയ്തു, അതിനുശേഷം സെലക്ട് എന്ന മെനുവിൽ സിമിലർ എന്നൊരു ഓപ്ഷൻ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ക്യാൻവാസിൽ നമ്മൾ സെലക്ട് ചെയ്ത ആ കളർ വേറെ എവിടെയൊക്കെ ഉണ്ടോ ആ കളറിനെ സെലക്ട് ചെയ്യുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഇപ്പോൾ നമ്മളിവിടെ ഈ കളറാണ് സെലക്ട് ചെയ്തത്. അതിനുശേഷം നമ്മളിവിടെ സിമിലർ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ആ കളർ ക്യാൻവാസിൽ എവിടെയൊക്കെ ഉണ്ടോ അതെല്ലാം സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഈ ഓവൽ ഷേപ്പിൽ നമുക്കറിയാം ബ്ലൂ കളറാണ്, എന്നാൽ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ ലെഫ്റ്റ് സൈഡിൽ ബ്ലൂ കളർ വളരെ ഡാർക്കായിട്ടാണ് ബ്ലൂ വന്നിരിക്കുന്നത്, ഇവിടെ അതുപോലെ തന്നെ ലൈറ്റായിട്ടാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ ഒരു ഓവൽ ഷേപ്പിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി നമ്മളിപ്പോൾ മാജിക് വാൻഡ് ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ആ കളർ ഉള്ള പോർഷൻ മാത്രമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇവിടെ സിമിലർ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഏരിയ സെലക്ട് ചെയ്തിരിക്കുകയാണ്. സിമിലർ എന്ന ഓപ്ഷൻ നമുക്ക് മെനുവിൽ പോകാതെ കൊണ്ട് തന്നെ ഇവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സിമിലർ എന്ന ഓപ്ഷന് മുകളിലായി ഗ്രോ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ഇതിൽ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ആ കളറുമായിട്ട് മാച്ച് ചെയ്യുന്ന കളറിനെ കൂടി സെലക്ട് ചെയ്യുന്നതായിട്ട് കാണുവാൻ സാധിക്കും. വീണ്ടും ഗ്രോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കംപ്ലീറ്റ് സെലക്ട് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ വീണ്ടും നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം ഇവിടെ കുറേശ്ശെ കുറേശ്ശെയായിട്ട് ആ കളറുമായിട്ട് മാച്ച് ചെയ്യുന്ന ആ കളറിനെ ഇവിടെ സെലക്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഈ രീതിയിൽ ഒരു കളറുമായിട്ട് മാച്ച് ചെയ്യുന്ന മറ്റൊരു കളറിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്രോ എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ സിമിലർ എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കളർ വേറെ എവിടെയൊക്കെ ഉണ്ടോ അതിനെ കംപ്ലീറ്റ് സെലക്ട് ചെയ്യുവാൻ സാധിക്കുന്നതായിരിക്കും. മുൻപ് പഠിച്ച പെയിൻറ്റ് ബക്കറ്റ് ടൂളിൻ്റെ സബായിട്ട് വരുന്ന ഒരു ടൂളാണ് ഗ്രേഡിയന്റ് ടൂൾ. ഇത് ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ കൺട്രോൾ പാലറ്റിൽ ബ്ലൂ വൈറ്റ് കളറിലുള്ള ഒരു ഗ്രേഡിയന്റ് പാറ്റേൺ ലഭിച്ചിരിക്കുകയാണ്. ഈ സിമ്പിളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പല രീതിയിലുള്ള പാറ്റേൺസ് ഇവിടെ കാണുവാൻ സാധിക്കും. ഇവിടെ ആദ്യം തന്നിരിക്കുന്ന ബ്ലൂ വൈറ്റ് പാറ്റേൺ ഫോർഗ്രൗണ്ട് ടു ബാക്ക്ഗ്രൗണ്ട് എന്നിവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുകയാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഫോർഗ്രൗണ്ട് കളറ് സെലക്ട് ചെയ്തിരിക്കുന്ന ബ്ലൂ അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് കളറ് വൈറ്റ് തമ്മിലുള്ള മിക്സ് ചെയ്ത ഒരു പാറ്റേൺ ആണത്. അതുപോലെ തന്നെ ഫോർഗ്രൗണ്ട് ടു ട്രാൻസ്പെറൻ്റ് ആണ്, ഒരു കളർ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. ബ്ലാക്ക് വൈറ്റ് അങ്ങനെ പല രീതിയിലുള്ള ഈ പാറ്റേണിൽ നിന്നും ഒരു സ്റ്റൈല് അല്ലെ റെഡ് ഗ്രീൻ എന്ന് പറയുന്ന ഈ സ്റ്റൈലിനെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ പേജിൽ ഇവിടെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ആ ഗ്രേഡിയൻ്റ് അതിലേക്ക് ഫില്ലാകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതേസമയത്ത് നമ്മളിവിടെ ഒരു സെലക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഗ്രേഡിയന്റ് ടൂൾ ഉപയോഗിച്ച് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ആ സെലക്ഷൻ്റെ അകത്തേക്കായിരിക്കും ഫില്ലാകുന്നത്. ഗ്രേഡിയന്റ് ടൂളിൻ്റെ സബ് ഓപ്ഷൻസായ രണ്ട് മൂന്ന് ഓപ്ഷൻ കൂടി ഇവിടെ കാണാം. ഇപ്പോൾ ലൈനർ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉപയോഗിച്ചാണ് നമ്മളിവിടെ ഡ്രാഗ് ചെയ്തിരിക്കുന്നത്. ഇവിടെ തന്നെ റേഡിയൽ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ എന്താണെന്ന് ശ്രദ്ധിക്കാം. നമ്മളിവിടെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ റൗണ്ട് വൈസിലായിരിക്കും ഈ ഗ്രേഡിയൻ്റ് ഡിസ്പ്ലേ ചെയ്യുന്നത്. മറ്റൊരു ഓപ്ഷനായ ആംഗിൾ ഗ്രേഡിയൻ്റ് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ 180 ഡിഗ്രിയിൽ ആംഗിളിലായിരിക്കും ഈ ഗ്രേഡിയൻ്റ് ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ റിഫ്ലക്റ്റഡ് ഗ്രേഡിയൻ്റ് എന്താണെന്ന് നോക്കാം. ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ അറിയാം
ഗ്രീൻ കളറാണ് ഇവിടെ വന്നിരിക്കുന്നത്, അതിൻ്റെ രണ്ട് സൈഡിലും റെഡാണ്. മറ്റൊരു ഓപ്ഷനായ റിവേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ ഓണായി കിടക്കുവാണ്. ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡ്രാഗ് ചെയ്ത് നോക്കുക, ഇപ്പോൾ ഇവിടെ ഗ്രീന് പകരം റെഡാണ് വന്നിരിക്കുന്നത്. വീണ്ടും റിവേഴ്സ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചു വരുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അടുത്തതായി ഡയമണ്ട് ഗ്രേഡിയൻ്റ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ആ റെഡ് ഗ്രീൻ്റെ പാറ്റേണായിട്ട് ഡയമണ്ട് അല്ലെങ്കിൽ സ്റ്റാറിൻ്റെ ഒരു ഷേപ്പിൽ ഇവിടെ നമ്മൾ ഡ്രാഗ് ചെയ്യുന്നതനുസരിച്ച് വലുതായിട്ടും അതുപോലെ തന്നെ ചെറിയ രീതിയിൽ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ചെറുതായിട്ടും വരുന്നതായിട്ട് കാണുവാൻ സാധിക്കും. നമ്മളിവിടെ സെലക്ട് ചെയ്തിരിക്കുന്ന ഈ ഗ്രേഡിയൻ്റ് സ്റ്റൈലിനെ വീണ്ടും എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ ഉള്ളിലായി കസറിനെ കൊണ്ട് വെച്ചതിന് ശേഷം ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഗ്രേഡിയൻ്റ് എഡിറ്റർ എന്ന് പറയുന്നൊരു വിൻഡോയാണ് ലഭിച്ചിരിക്കുന്നത്. ഇതിൽ നിന്നും വീണ്ടും നമുക്ക് വേറെ ഏതെങ്കിലും സ്റ്റൈൽ വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നുകൊണ്ട് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്കിവിടെ ഇതിൻ്റെ കളറിനെ എഡിറ്റ് ചെയ്യാം. റെഡ് കളറിനെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബക്കറ്റിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ കളർ ആക്റ്റീവ് ആയിരിക്കുകയാണ്. വീണ്ടും ഈ കളറിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള കളർ ഇവിടെ നിന്നുകൊണ്ട് ആഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഓക്കെ പ്രസ് ചെയ്യുക. വീണ്ടും ഗ്രീൻ കളറിനെ മാറ്റണം എന്നുണ്ടെങ്കിൽ അതിനെ ക്ലിക്ക് ചെയ്യുക, വീണ്ടും കളറിനെ ക്ലിക്ക് ചെയ്യുക. ഏത് കളറാണോ നമുക്ക് ആവശ്യമുള്ളത് അത് സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ പ്രസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ പുതുതായിട്ട് കൊടുത്തിരിക്കുന്ന ഈ രണ്ട് കളറാണ് വന്നിരിക്കുന്നത്. ഇതിനെ തമ്മിൽ മിക്സ് ചെയ്യുന്ന ഒരു പോയിൻ്റ് ഇവിടെ കാണാം. ഇത് ഡ്രാഗ് ചെയ്ത് നമുക്ക് ഈ ഏത് കളറാണോ കൂടുതലായിട്ട് വേണ്ടത് അതിൻ്റെ വാല്യൂ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. മറ്റൊരു കാര്യം, പുതുതായിട്ട് ഒരു കളർ, ഇപ്പോൾ രണ്ട് കളറിൻ്റെ ഒരു പാറ്റേണാണിത്, മൂന്നാമതൊരു കളർ കൂടി ആഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു പുതിയൊരു ബക്കറ്റ് ലഭിക്കുവാൻ വേണ്ടി ജസ്റ്റ് ഇതിൻ്റെ താഴെയായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കളറിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഏതാണോ കളർ വേണ്ടത് ആ കളർ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ മൂന്ന് കളറാണ് വന്നിരിക്കുന്നത്. ആ ഓരോ കളറിൻ്റെയും നമുക്ക് ഏത് കളറാണോ കൂടുതലായിട്ട് വേണ്ടത് അത് ഈ രീതിയിൽ നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. വീണ്ടും നമുക്ക് ഒരു പുതിയൊരു കളർ ബക്കറ്റ് കൂടി ആഡ് ചെയ്യാൻ വേണ്ടി ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നാൽ ഇങ്ങനെ ഒരു കളറിനെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴത്തേക്ക് ഡ്രാഗ് ചെയ്താൽ മതിയാവും. അതിനുശേഷം ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പുതുതായിട്ട് മിക്സ് ചെയ്ത ആ കളറായിരിക്കും ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ പെയിൻറ് ചെയ്യാനായിട്ടുള്ള ടൂൾസ് പരിചയപ്പെട്ടപ്പോൾ നമ്മൾ പഠിച്ചിരുന്നു ഒപ്പാസിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ. ഇതിലും ഒപ്പാസിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ വാല്യൂ കുറച്ചതിന് ശേഷം നമ്മൾ ഈ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് അപ്ലൈ ചെയ്താൽ അതിൻ്റെ 45 ഒപ്പാസിറ്റിയാണ് ഇപ്പോൾ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ആ 45 ഡിഗ്രി മാത്രമേ ഡിസ്പ്ലേ ചെയ്യുകയുള്ളൂ. ഫയൽ എന്ന മെനുവിൽ നമ്മൾ ന്യൂ എന്ന കമാൻഡ് പഠിച്ചു. എന്നാൽ സേവ് എന്ന കമാൻഡ് നമുക്കറിയാം നമ്മൾ ഒരു പുതിയൊരു പേജിനെ സൂക്ഷിച്ചു വെക്കുവാൻ വേണ്ടിയിട്ട് സേവ് എന്ന കമാൻഡ് ഉപയോഗിക്കാം. നമുക്ക് എവിടെയാണ് സേവ് ചെയ്യേണ്ടത്, മൈ ഡോക്യുമെൻറ്റ്സിലാണെങ്കിൽ ഡോക്യുമെൻ്റ് ഒന്ന് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഡ്രൈവാണെങ്കിൽ ആ ഡ്രൈവിൽ ഒരു ഫോൾഡർ ഏതാണെന്ന് വെച്ചാൽ ആ ഫോൾഡർ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഒരു പേര് കൊടുത്തു കഴിഞ്ഞാൽ ആ പേരിലേക്ക് നമുക്ക് സേവ് ചെയ്യാം എന്ന് നമുക്കറിയാം. എന്നാൽ സേവ് ചെയ്തതിന് ശേഷം വീണ്ടും ഓപ്പൺ ചെയ്യാൻ വേണ്ടി ആ ഫയൽ നെയിം സെലക്ട് ചെയ്തതിന് ശേഷം ഓപ്പൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും നമുക്കതിനെ വീണ്ടും എഡിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ വീണ്ടും ആ പേജിനെ ഉപയോഗിക്കാം എന്ന് നമുക്കറിയാം. ആ രീതിയിൽ സേവ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ഫയലിനെ നമ്മളിവിടെ ഓപ്പൺ ചെയ്യുകയാണ്. ഇവിടെ ഓരോ ഫയലിനെയും സെലക്ട് ചെയ്യുമ്പോൾ ആ ഫയല് പിക്ചറാണെങ്കിൽ അതിൻ്റെ ഡിസ്പ്ലേ താഴെ കാണിക്കുന്നതായിരിക്കും. ഈ രീതിയിൽ നമുക്കൊരു ഫയലിനെ ഓപ്പൺ ചെയ്യാം.
ഇപ്പോൾ ആ ഫയൽ ഇവിടെ വന്നിരിക്കുകയാണ്. അതിനുശേഷം ഇതിൻ്റെ ഒരു പ്രത്യേക ഏരിയനെ മാത്രം നമുക്ക് കോപ്പി ചെയ്യാൻ വേണ്ടി റെക്റ്റാങ്കിൾ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മളിവിടെ സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം എഡിറ്റ് എന്ന മെനുവിൽ കോപ്പി എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ച് ആ പുതിയ ഓപ്പൺ ചെയ്ത ആ പേജിലെ സെലക്ട് ചെയ്ത ഈ പോർഷനെ കോപ്പി ചെയ്തതിന് ശേഷം ഈ പേജ് ക്ലോസ് ചെയ്യാം. നമ്മുടെ പുതിയ പേജായ അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ഈ പേജിലേക്ക് അതിനെ പേസ്റ്റ് ചെയ്യാൻ വേണ്ടി എഡിറ്റ് എന്ന മെനുവിൽ പേസ്റ്റ് എന്ന കമാൻഡ് ഉപയോഗിക്കുകയാണ്. ഇപ്പം നമുക്കറിയാം 5x7 എന്ന് പറയുന്ന സൈസിലാണ് നമ്മുടെ പുതിയ പേജ്. ഈ പേജിൽ വളരെ ചെറുതായിട്ടാണ് ഈ ഇമേജ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നമുക്ക് ഇതിനെ വലുതാക്കുവാനും അല്ലെങ്കിൽ ചെറുതാക്കുവാനും വേണ്ടി ഒരു ഓപ്ഷനാണ് എഡിറ്റ് എന്ന മെനുവിൽ ഫ്രീ ട്രാൻസ്ഫോം. അതിൻ്റെ ഷോർട്ട്കട്ടായി Ctrl+T എന്ന് കീബോർഡിൽ ഉപയോഗിക്കാം. ഫ്രീ ട്രാൻസ്ഫോം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോർണറിലും അതുപോലെ തന്നെ നടുക്കും ഒരു നോഡോടുകൂടിയ ഒരു സെലക്ഷൻ വരുന്നതായിട്ട് നമുക്ക് കാണാം. ഈ സെലക്ഷനെ നമുക്ക് ഏതെങ്കിലും ഒരു നോഡിൽ പിടിച്ച് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അത് വലുതാകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. കോർണറിലുള്ള നോഡിൽ പിടിച്ച് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ വിഡ്ത്തും ഹൈറ്റും ഇഷ്ടമുള്ള രീതിയിൽ വലുതാക്കാനും ചെറുതാക്കാനും സാധിക്കുന്നതാണ്. എന്നാൽ ഇവിടെ നമുക്കൊരു കാര്യം അറിയാം, ഇതിൻ്റെ ഈ പിക്ചറിൻ്റെ യഥാർത്ഥ ഷേപ്പിൽ നിന്നും അല്ലെങ്കിൽ വിഡ്ത്ത് മാത്രം കൂടി ഹൈറ്റ് വളരെ കുറഞ്ഞ് ആ ഷേപ്പിൽ നിന്നും വ്യത്യാസം വന്നാണ് ഇവിടെ ഇപ്പോൾ ഇത് ട്രാൻസ്ഫോം ചെയ്തിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥ രീതിയിൽ ഇതിനെ ഇതിൻ്റെ ഹൈറ്റും വിഡ്ത്തും ഒരേ രീതിയിൽ ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടി നമ്മൾ ഫ്രീ ട്രാൻസ്ഫോം എന്ന കമാൻഡ് സെലക്ട് ചെയ്തതിന് ശേഷം കീബോർഡിൽ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തുകൊണ്ട് ഈ കോർണറിലുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും കോർണറിലുള്ള ഒരു നോഡിൽ ഡ്രാഗ് ചെയ്യുക. ഇപ്പോൾ നമുക്കറിയാം ഒരുപോലെ വിഡ്ത്തും ഹൈറ്റും ഒരേ രീതിയിലാണ് ട്രാൻസ്ഫോം ചെയ്തിരിക്കുന്നത്. ഇതിന് ശേഷം നമുക്ക് ഈ പേജിലേക്ക് ഈ ട്രാൻസ്ഫോം ചെയ്ത ആ പിക്ചറിനെ ഫിക്സ് ചെയ്യാൻ വേണ്ടി കീബോർഡിൽ എൻ്റർ എന്ന് പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഞാനിവിടെ കീബോർഡിൽ എൻ്റർ എന്ന് പ്രസ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ആ പിക്ചർ ആ ട്രാൻസ്ഫോം ചെയ്ത സൈസിലേക്ക് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ഈ രീതിയിൽ നമുക്ക് ട്രാൻസ്ഫോം എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു പേസ്റ്റ് ചെയ്ത ഒരു പിക്ചറിനെ അല്ലെങ്കിൽ നമ്മൾ വരച്ച ഒരു ഷേപ്പിനെ വലുതാക്കാനും ചെറുതാക്കാനും സാധിക്കുന്നതാണ്.